ചിന്താർമംഗം മുഖം ചേതനനയനയുഗം ചാരുനെറ്റിത്തടം നൽപുന്താരിൽ കാന്തി പൊങ്ങും പ്രഭയൊടുപൊരു രോമാളിയാളുന്ന ഭൂമി ചന്തത്തിൽ ജാനുവോളം വരുമരിയകരാബ്ജങ്ങളും തുംഗഭക്ത്യാ ചിന്തിച്ചുള്ളത്തിലേന്തി ഗുരുചരണയുഗം സന്തതം ഞാൻ തൊഴുന്നീൻ ഓം വ്യാപ്യവാങ്മയമിതം ജഗസ്ഥിതാം യാതനോദു മമ ദേവതാശ്രിയം കാഭിഹസ്തപരിവാദിനീകള കാകളീലയകലാകുതൂഹല ജയനാരായണ ഗുരുപ്രിയേ ശിവഗിരീശ്വരീ ശാരദേ ചതുരാസ്യാശി ശരച്ചന്ദ്രമരീചികേ. ഭഗവാന്റെ പവിത്രമായ ജന്മഭൂമിയിൽ വെച്ച് നടക്കുന്ന ചെമ്പഴന്തി ശ്രീനാരായണ ഗുരുകുല കൺവെൻഷൻ്റെ ഭാഗമായി ഗുരുവിൻ്റെ നർമ്മോക്തികൾ എന്ന വിഷയത്തിലാണ് ക്ലാസ് എടുക്കാൻ ആരംഭിക്കുന്നത്. പ്രിയ സന്യാസി ശ്രേഷ്ഠനും ഗുരുകുലത്തിലെ കാര്യങ്ങൾ ഭക്തിയാദരപൂർവം ചെയ്യുന്ന ശിവഗിരി മഠത്തിലെ സന്യാസി ശ്രേഷ്ഠൻ ശ്രീമദ് അഭയാനന്ദ സ്വാമികൾ സ്വാഗതം ആശംസിച്ച പ്രിയങ്കരനായ ഗുരുഭക്തൻ ഇവിടെ എത്തിച്ചേർന്നുകൊണ്ട് ഈ കൺവെൻഷൻ്റെ എല്ലാമായി നിന്നുകൊണ്ട് ക്ലാസുകൾ ശ്രവിക്കുന്ന പ്രിയങ്കരായ ഗുരുഭക്തരെ, പഠിതാക്കളെ, ആത്മ സഹോദരങ്ങളെ, എല്ലാവർക്കും ഗുരുനാമത്തിൽ പ്രണാമം അർപ്പിക്കട്ടെ. വിശ്വഗുരുവായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ ജന്മം കൊണ്ട് പവിത്രമായ ഈ പുണ്യ ഭൂമിയിൽ പാദം സ്പർശിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിന് അഭൂമമായ ശാന്തിയും സന്തോഷവും ഒക്കെ വന്ന് നിറയുന്നത് അനുഭവിക്കാൻ സാധിക്കും. ആ ശാന്തിയോടൊപ്പം സ്വർണത്തിന് സുഗന്ധം എന്നതുപോലെ അറിവും കൂടി നമ്മുടെ ഹൃദയത്തിലേക്ക് സാംശീകരിക്കുവാനായാൽ അതും ഗുരു ഉപദേശിച്ച മഹത്തായ അറിവിനെക്കുറിച്ച് ശ്രവണ മനന നിധിധ്യാസനങ്ങൾ ചെയ്യുന്ന ഒരു വേദി ഗുരുകുലത്തിൽ ഒരുങ്ങുകയും ആ മഹത്തായ യജ്ഞത്തിൽ ഹൃദയം കൊണ്ട് ഭാഗവാക്കാകുവാൻ ഒക്കെ സാധിക്കുന്നത് ഗുരു നിയോഗം അഥവാ പരമഭാഗ്യം എന്നല്ലാതെ മറ്റൊന്നും പറയുവാനില്ല. എന്താണ് ഈ അറിവിലമർന്ന് ഇനി ഗുരുവിൻ്റെ പുണ്യഭൂമിയിൽ നടക്കുന്ന മഹത്തായ യജ്ഞത്തെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ജനനി നവരത്ന മഞ്ജരിയിൽ പറയും, തണ്ടാരിൽ വീണ് മധു ഉണ്ട് ആരമിക്കും ഒരു വണ്ടാണ് സൂരി സുകൃതി. ഇപ്പോൾ സുകൃതികൾ അങ്ങനെയാണ്, പുണ്യശാലികൾ അങ്ങനെയാണ്. എന്താണ് ഈ അമൃതത്തെ, ആ തേൻമൊഴികളെ, അമൃത സമാനമായ ഗുരുദേവ കൃതികളെ ആവോളം ആസ്വദിക്കാൻ പറ്റും. അതിന് വണ്ടുകൾക്കേ സാധിക്കൂ, ഈച്ചകൾക്ക് പറ്റില്ല അല്ലേ? എന്താണ് അങ്ങനെ ആസ്വദിക്കണം, തേൻ ആസ്വദിക്കണമെങ്കിൽ വണ്ടായി ജനിക്കണം അല്ലേ? അപ്പം എന്താണ് ഒരു വണ്ടായിത്തീരുക എന്ന് വെച്ചാൽ അതിന് വേണ്ടുന്ന യോഗ്യതകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് അല്ലേ? അപ്പോൾ ഞാനിവിടെ കേട്ടു, അനുകമ്പ ദശകം, ഈ അനുകമ്പയാണ്ടവനെ തിരയുന്ന ഒരു ഓരോ പദ്യത്തിലും തിരയുകയാണ്. ആരാണ് ഈ അനുകമ്പയാണ്ടവൻ?
യുഗങ്ങളിൽ കപ്പുറമുള്ള മഹാത്മാരെയൊക്കെ നിരത്തി പരിശോധിക്കുകയാണ്. പരമാർത്ഥമുരച്ചു തീർവിടും പൊരുളോ ഭൂത ദയാക്ഷമാബ്ദിയോ സരളാദ്വയ ഭാഷ്യകാരനാം ഗുരുവോ ഈ അനുകമ്പയൻ. ആരാണ് 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 ഈ അനുകമ്പയാണ്ടവൻ എന്ന് അനുകമ്പാദശകത്തിൽ ഗുരു തിരയുകയാണ്. അത് കേട്ടുകൊണ്ടാണ് ഞാൻ വന്നത്. ഇതാണ് അപ്പോൾ നമുക്ക് പ്രത്യേകം തിരയേണ്ടെന്ന ആവശ്യമില്ല അല്ലേ. ഒറ്റ നോട്ടത്തിൽ തന്നെ അനുകമ്പയാണ്ടവൻ്റെ മൂർത്തരൂപം ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ ദിവ്യമായ രൂപത്തിൽ ഈ ചെമ്പഴന്തിയിൽ അവതരിച്ചു. ലോകത്ത് എത്രയേറെ ഭൂഖണ്ഡങ്ങൾ ഉണ്ടായിട്ടും കേരളത്തിൽ മനോഹരമായ എത്രയേറെ പ്രദേശങ്ങൾ ഉണ്ടായിട്ടും ഗുരു തിരഞ്ഞെടുത്തത് ഈ ചെമ്പഴന്തി ഗ്രാമത്തെയാണ്. അതിമനോഹരിയായ ഈ ചെമ്പഴന്തി ഗ്രാമത്തിൽ വയൽവാരം വീട്ടിൽ കുട്ടിയമ്മയുടെയും മാടനാശാൻ്റെയും മകനായി മഹാഗുരു അവതീർണനായി. എത്രയേറെ മഹത്വമുണ്ട് ഈ പുണ്യ ഭൂമിക്ക്. ലോകത്തെവിടെ വേണമെങ്കിലും തിരഞ്ഞെടുക്കാവുന്ന മഹത്തായ ഒരു യുഗ നിയോഗം വന്ന് ഭവിച്ചത് ഈ ഭൂമിയിലാണ്. മറ്റൊരു ഭൂമിക്കും അവകാശപ്പെടാൻ ആവാത്ത പവിത്രതയും ധന്യതയും പേറി ചെമ്പഴന്തി ലോകത്തിൻ്റെ നെറുകയിൽ നിൽക്കുകയാണ്. ലോകത്തിൻ്റെ നെറുകയിൽ എത്തിയ പുണ്യഭൂമിയുണ്ടെങ്കിൽ അനുകമ്പയാണ്ടവനെ, പൂർണ്ണമായും അനുകമ്പയിലേക്ക് ആഴുന്ന മഹാഗുരുവിനെ ലോകത്തിന് സമ്മാനിച്ച ഈ ചെമ്പഴന്തി എന്ന പുണ്യ ഗ്രാമമാണ്. അപ്പോൾ ചെമ്പഴന്തി വയൽവാരം വീട്ടിൽ വീടിന് സമീപം ഇരുന്നു കൊണ്ട് നമ്മൾ നടത്തുന്ന ഈ ചർച്ചകൾക്കും ഗുരുസംബന്ധമായ ശ്രവണത്തിനും ഒക്കെ അസുലഭമായ ഏതോ ഒരു അനുഗ്രഹ വിശേഷം കൊണ്ട് ധന്യമാണ്. അതിൻ്റെ നിറവിലാണ് നാം ഓരോരുത്തരും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വിഷയം നിർണയിച്ചത് ശ്രീനാരായണ ഗുരുദേവൻ്റെ നർമ്മോക്തികൾ എന്ന വിഷയമാണ്. സാധാരണ ഗുരുദേവ കൃതികളും ഗുരുവിനെക്കുറിച്ചുള്ള കൃതികളും മറ്റു ദാർശനിക വിഷയങ്ങളും ഒക്കെയാണ് ധർമ്മമീമാംസ പരിഷത്തിലും സെമിനാറുകളിലും ഒക്കെ ചർച്ച ചെയ്യുക പതിവുള്ളത്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഗുരുവിൻ്റെ നർമ്മോക്തികൾ തിരഞ്ഞെടുക്കാൻ കാരണം ചരിത്രത്തിൽ ഈ നർമ്മോക്തികൾക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട്. ഗുരുവിൻ്റെ സൂക്തികൾക്ക്, ഗുരുവിൻ്റെ തിരുവചനങ്ങൾക്ക് ഏതേതൊക്കെ സമയങ്ങളിൽ സമൂഹം തെറ്റേത് ശരി ഏത് എന്ന് തിരിച്ചറിയാതെ ശരിയെ മറന്ന് തെറ്റിലേക്ക് പോകുന്നു, അതാത് സന്ദർഭങ്ങളിലൊക്കെ ഒരു തിരിച്ചടിയോടുകൂടി സമൂഹത്തെ നേർവഴിയിലേക്ക് കൊണ്ടുപോകുവാൻ മഹാഗുരുവിന് ഒരു വാക്കുകൊണ്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഒത്തിരി കവിതകളോ പ്രസംഗങ്ങളോ ഒന്നും ചെയ്യേണ്ട, മറിച്ച് എന്താണ്, ഒരു വാക്ക് പറഞ്ഞാൽ മതി. ആഘോഷപൂർവം നടത്തിക്കൊണ്ടിരുന്ന ഒരു കെട്ടുകല്യാണം, ആ കെട്ടുകല്യാണ മുഹൂർത്തത്തിൽ തന്നെ കയറി ചെന്ന് ഒറ്റ വാക്കുകൊണ്ട് നിർത്തുന്നുണ്ട്, ഇനി വേണ്ട എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പലയിടങ്ങളിലും മണ്ണന്തല തുടങ്ങിയ സ്ഥലങ്ങളിലും, കാളികുളങ്ങര, എറണാകുളം ജില്ലയിലെ കാളികുളങ്ങര തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ നടന്നിരുന്ന ജന്തു ബലികൾ, ദൈവത്തിൻ്റെ പേരിൽ ജന്തുക്കളെ ബലിയർപ്പിക്കുന്നതൊക്കെ നിർത്താൻ ഗുരുവിനൊരു വാക്ക് മതിയായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു വാക്കുകൊണ്ട് ഈ സമൂഹത്തെ കാലങ്ങളോളം നിയന്ത്രിക്കുകയും പ്രകൃതിയെപ്പോലും എന്താണ് ഒരു വാക്കുകൊണ്ട് നിയന്ത്രിക്കുകയും ചെയ്ത ഒരു മഹാഗുരുവിൻ്റെ വാക്കിൻ്റെ ശക്തി നാം അറിയണം. കാടാനപ്പള്ളിയിലെ കടൽ തീരത്ത് ശാന്തമാവട്ടെ എന്ന് കൽപ്പിച്ചപ്പോൾ ആ കടൽ തിരകൾ അവിടെ ശാന്തമായി. പലയിടങ്ങളിലും
മഴയില്ലാതെ ഗുരുവിനോട് പ്രാർത്ഥിച്ചപ്പോൾ, ഒരു വർഷം ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചപ്പോൾ അവിടെയെല്ലാം മഴയുണ്ടായി. പല സ്ഥലങ്ങളിൽ പല ക്ഷേത്രങ്ങളിലും പ്രതിഷ്ഠയ്ക്ക് വേണ്ടി ഗുരു എഴുന്നള്ളിയപ്പോൾ, ഏതാണ് പ്രതിഷ്ഠാ മുഹൂർത്തം എന്ന് ചോദിച്ചപ്പോൾ ഗുരു പറഞ്ഞു, മുഹൂർത്തമാകുമ്പോൾ ഒരു മഴ പെയ്യും, അപ്പോൾ പ്രതിഷ്ഠ ചെയ്യാം എന്ന്. അപ്പോൾ എന്താണ് ഗുരുവിന് പ്രതിഷ്ഠയ്ക്ക് മുഹൂർത്തത്തിന് വേണ്ടി ഗുരു നിയോഗിച്ചത്? പ്രകൃതിയെ തന്നെയാണ്. അത്തരത്തിൽ പ്രകൃതിയെ നിയന്ത്രിക്കുവാനുള്ള ശക്തി ഗുരുവിൻ്റെ വാക്കിൽ എവിടെ നിന്ന് വന്നു എന്ന് നാം മനസ്സിലാക്കേണ്ടത്. എങ്ങനെയാണ് വാക്കിന് ഇത്രയും ശക്തി വരിക എന്ന്. നമ്മളൊക്കെ എന്താണ് ഒരു വാക്ക് പറഞ്ഞിട്ടും, ആയിരം വാക്കുകൾ പറഞ്ഞിട്ടും ആരും അനുസരിക്കാതിരിക്കുമ്പോൾ ഗുരു ഒരു വാക്കുകൊണ്ട് ഈ പ്രപഞ്ചത്തെ, ലോകത്തെ, സമൂഹത്തെ ഒക്കെ നിയന്ത്രിച്ചു. കാരണം ആ വാക്കിൽ ആകവേ നിറഞ്ഞിരിക്കുന്നത് സത്യം തന്നെയാണ്. സത്യം നിറഞ്ഞ വാക്കുകളായതുകൊണ്ട് ആർക്കും ആ വാക്കിനെ മറികടക്കുവാനുള്ള ശക്തി ഉണ്ടായില്ല എന്നുള്ളതാണ്. എന്താണ് വാക്കിന് നാല് പാദങ്ങൾ ഉള്ളതായി കണക്കാക്കുന്നു. പര, പശ്യന്തി, മധ്യമ, വൈഖരി എന്ന് പറയും. എന്താണ് പരയും പശ്യന്തിയും മധ്യമയും കടന്നിട്ടാണ് വൈഖരി വരിക. ആണ് ഗുരുവിൻ്റെ സംഭാഷണങ്ങളൊക്കെ കൂട്ടിച്ചേർത്ത പുസ്തകത്തിന് തന്നെ പേരിട്ടിരിക്കുന്ന എന്താണ് ശ്രീനാരായണ വൈഖരി എന്നാണ്. അപ്പം എന്താണ് ഈ നാല് പദങ്ങളെയും സാക്ഷാത്കരിച്ച വാക്കാണ് ഒരു സത്യദർശിയുടെ വാക്ക് എന്ന് പറയുന്നത്. പറയാറുണ്ട്, വലിയ മഹർഷികൾ ചൊന്നാൽ ഫലം ആ വാക്കിൻ്റെ പിന്നാലെ ഓടി വരും എന്നതാണ് പൂർവികന്മാർ പറഞ്ഞു വച്ചിട്ടുണ്ട്. വലിയ മഹർഷികൾ ചൊന്നാൽ ഫലം ആ വാക്കിൻ്റെ പിന്നാലെ ഓടി വരും എന്ന്. അത്തരത്തിൽ ഒരു വാക്കുകൊണ്ട് മനുഷ്യ മനസ്സുകളെ പരിവർത്തനം ചെയ്യുന്നതിന് ഗുരുവിന് സാധിച്ചു എന്നുള്ളതാണ്. ഒരിക്കൽ കിണറ്റ് വക്കിൽ ദാഹജലം എടുത്ത് കുടിച്ചതിന് ഇതാണ്, ദാഹിച്ചപ്പോൾ മനുഷ്യർ വെള്ളം കുടിക്കുക പതിവുള്ളതാണ്. ദാഹിച്ചതിന് വെള്ളം കുടിച്ചതിന് ഒരേഴയെ, എന്താണ് ജാതിയിൽ താഴ്ന്ന ഒരാളെ എല്ലാവരും കൂടി എടുത്തിട്ട് മർദ്ദിച്ചു, നല്ല അടി കൊടുത്തു. ദാഹിച്ചപ്പോൾ ചെയ്ത തെറ്റ്, കിണറ്റിൽ നിന്നൽപ്പം വെള്ളം എടുത്ത് കുടിച്ചു. അങ്ങനെ വെള്ളം കുടിക്കുന്നത് അക്കാലത്ത് തെറ്റാണ്. നിൻ്റെ ജാതി നോക്കിയിട്ട് നീ ബ്രാഹ്മണനാണെങ്കിൽ, അല്ലെങ്കിൽ ക്ഷത്രിയനാണെങ്കിൽ, പുലയനാണെങ്കിൽ, പറയാനാണെങ്കിൽ ഇന്ന ഇന്ന ജലസ്രോതസ്സുകളിൽ നിന്ന് നിനക്ക് ജലം എടുക്കാവൂ എന്നുണ്ട്. ബ്രാഹ്മണന്മാരുപയോഗിക്കുന്ന നല്ല കിണറുകളിൽ നിന്നും നിങ്ങൾ വെള്ളം എടുത്ത് കുടിച്ചുകൂടാ. നിങ്ങൾക്ക് വെള്ളം തരുന്ന വൃത്തിയില്ലാത്ത കിണറുകളുണ്ട്, അവിടെ പോയി മാത്രമേ വെള്ളം കുടിക്കാൻ പാടുള്ളൂ. അങ്ങനെ ഒരു പാവത്തിനെ അടിച്ച് അവശനാക്കി ഇട്ടു. അപ്പോൾ ഗുരു ആ വഴി നടന്നു വരുന്ന ഈ കിണറ്റിന് ചുവട്ടിൽ ഒരു വെയിലത്ത് എന്താണ് വെള്ളം കുടിച്ചതുമില്ല, നല്ല അടിയും കിട്ടി, എന്താണ് എഴുന്നേറ്റ് പൊങ്ങാൻ പോലും അവസ്ഥയില്ലാതെ ഈ പാവം കിടക്കുകയാണ്. അപ്പോഴാണ് നീതിയുടെ നിശ്ചയപ്രകാരം ശ്രീനാരായണ ഗുരുദേവൻ ആ വഴിക്ക് വരുന്നത്. അപ്പോൾ ഗുരു ചോദിച്ചു, എന്താണ്? ഗുരുവിനെ കണ്ടപാടെ ഈ പാവം കരഞ്ഞ് നിലവിളിച്ചു, സ്വാമി എന്നെ അടിച്ചു എന്ന് പറഞ്ഞു. എന്താണ് പറയാനുള്ള ശക്തിയില്ല എങ്കിലും ഞാനെങ്ങി മൊളി ഒക്കെ പറഞ്ഞു, സ്വാമി എന്നെ അടിച്ചു, വെള്ളം എടുത്തതിന് എന്നെ അടിച്ചു എന്ന് പറഞ്ഞു. ഗുരു എന്താണ്, ഗുരു ആശ്വസിപ്പിക്കുകയല്ല ചെയ്തത്, ഉടനെ പ്രതിഫലിച്ചു, അടിച്ചോ എങ്കിൽ അടിച്ചുണർത്തട്ടെ എന്ന് പറഞ്ഞു. അടിച്ചോ എങ്കിൽ അടിച്ച് ഉണർത്തട്ടെ എന്ന് പറഞ്ഞു. അന്നത്തെ സാമൂഹിക വ്യവസ്ഥിതി അനുസരിച്ച് ആത്മാഭിമാനം നഷ്ടപ്പെട്ട ഒരു ജനതയെ ശ്രീനാരായണ ഗുരുദേവൻ്റെ വാക്കുകൾ അടിച്ചുണർത്തുകയായിരുന്നു. എന്താണ്, അടി കൊണ്ടിട്ട് കരഞ്ഞ് അവിടെ ഇരിക്കാനല്ല, കരഞ്ഞിരിക്കുന്നുള്ള ആശ്വാസവാക്കല്ല പരമകാരുണികനായ ഗുരു അപ്പോൾ പറഞ്ഞത്. അടിച്ചുണർത്തട്ടെ, കിട്ടുന്ന ഓരോ അടിയും നമ്മെ ഉണർവിലേക്ക് നയിക്കണം, നമ്മെ ചിന്തയിലേക്ക് നയിക്കണം എന്നാണ് ഗുരു ആഹ്വാനം ചെയ്തത്. അങ്ങനെ ഒരു സമൂഹം ആകവേ ഉണർവിലേക്ക്, പ്രകാശത്തിൻ്റെ ലോകത്തിലേക്ക് ശ്രീനാരായണ ഗുരുദേവൻ്റെ തിരുവാക്കുകൾ കൊണ്ട്
ഉണരുവാൻ തുടങ്ങി, ശക്തരാകുവാൻ തുടങ്ങി. അങ്ങനെ ആർജിച്ച ശക്തിയും സ്വാതന്ത്ര്യവുമാണ് നാം ഇന്ന് അനുഭവിക്കുന്ന. റോട്ടിലൂടെ നടക്കുവാനും ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുവാനും വിദ്യാഭ്യാസം ചെയ്യുവാനും മീശ വെക്കുവാനും മാറുമറയ്ക്കുവാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം ഈ പറഞ്ഞതുപോലെ ഗുരു നമുക്ക് അടിച്ചുണർത്തി തന്നതാണ്. ആ അടിയുടെ പിന്നിലുള്ള ശക്തിയാണ് ഗുരുവിൻ്റെ വാക്ക് എന്ന് പറയുന്നത്. ആ വാക്കുകൾ എന്താണ്? ചരിത്രത്തിന് ഇപ്പുറം നിന്നുകൊണ്ട് 100 വർഷങ്ങൾക്കിപ്പുറം നിന്നുകൊണ്ട് എന്താണ് നമുക്ക് ഒന്ന് കണ്ണോടിക്കുക മാത്രമാണ് ചെയ്യാൻ സാധിക്കുക. വലിയ ഒരു പഠന വിഷയമാണ് ഗുരുവിൻ്റെ സംഭാഷണങ്ങൾ അല്ലെങ്കിൽ നർമ്മോക്തികളൊക്കെ വിചിന്തനം ചെയ്യുക എന്നുള്ളത്. നമുക്ക് ഈ നർമ്മോക്തികളെക്കുറിച്ച് ഏകദേശത്തിൽ എന്താണ് ഒന്ന് മനനം ചെയ്തു പോകാം. ഗീതാനന്ദ സ്വാമികൾ എഴുതിയ ഗുരുവിനെക്കുറിച്ചുള്ള സ്തുതിയിൽ പറയുന്നു, ഗംഗയെപ്പോലെ പരീപാവനം മേരു ശൃംഗത്തെ പോലെ മധുരോദാര സംഭാഷണം. ഗംഗയെപ്പോലെ പരിശുദ്ധമായിരിക്കുന്നു, മേരു ശൃംഗത്തെപ്പോലെ ഉയർന്നു നിൽക്കുന്നു, സംഗീതം പോലെ മധുരോദാര സംഭാഷണം. മംഗള ബാലാദിത്യ തേജസ്വി എൻ ആചാര്യൻ. ഗുരുവിൻ്റെ സംഭാഷണം മധുരോദാരമായിരിക്കുന്നു, സംഗീതം പോലെ മധുരോദാരമായ സംഭാഷണം എന്നാണ്. ഗുരുവിൻ്റെ ശബ്ദം ശ്രവിച്ചിട്ടുള്ളവർ ആ നാദത്തെ വർണ്ണിച്ചിട്ടുണ്ട്. മണിനാദം പോലെയും കബോധശബ്ദം പോലെയും കളഹംസ ഭാഷണം പോലെയും ഒക്കെ ശ്രീനാരായണ ഗുരുദേവൻ്റെ ശബ്ദ കാതിൽ ശ്രവിച്ചവർ ആ ശബ്ദത്തിൻ്റെ മാധുര്യത്തെ അനുഭവിച്ച് കവിതകളിലും ലേഖനങ്ങളിലും ഒക്കെയായിട്ട് വർണ്ണിച്ചിട്ടുണ്ട്. പക്ഷേ നമുക്കാകട്ടെ ഗുരുവിൻ്റെ ശബ്ദം നേരിട്ട് കേൾക്കുവാനുള്ള ഭാഗ്യം ആർക്കും ഉണ്ടായിട്ടില്ല. രേഖപ്പെടുത്തിയവയൊക്കെ എന്താണ് നമ്മൾ പുസ്തകങ്ങളിലൊക്കെ വായിച്ചു കേൾക്കുന്നു എന്നല്ലാതെ സഹോദരനയ്യപ്പൻ പാടിവെച്ചിട്ടുണ്ട്, കൃപയും ജ്ഞാനവും ഫലീതവും കൂടും മധുരപാവന മനോജ്ഞവാണികൾ. ഗുരുവിൻ്റെ വാക്കിനെക്കുറിച്ചാണ് പറയുന്നത്, കൃപയും ജ്ഞാനവും ഫലീതവും കൂടുന്ന മധുരപാവനമായ മനോജ്ഞവാണികൾ എന്നാണ് ഗുരുവിൻ്റെ വാക്കിനെ വർണ്ണിക്കുന്നത്. പിന്നെ പറയുന്നു, മഹാസമാധി ഗാനത്തിലാണ് പറയുന്നത്, ചൊരിയുമാനാവ് തിരളാതായല്ലോ സഹിയുന്നെങ്ങനെ പരമ സദ്ഗുരു. അപ്പം അത്രയും മധുരോദാരമായിരുന്നു, വീണ്ടും വീണ്ടും കേൾക്കുവാൻ കൊതിക്കുന്ന വിധത്തിൽ കാതുകൾക്ക് ഇമ്പമാർന്ന സ്വരമായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ്റെ സംഭാഷണത്തിൽ നിറഞ്ഞു നിന്നിരുന്നത്. ആ ശബ്ദത്തിൽ ആകവേ നിറഞ്ഞു നിന്നതെന്താണ്? ഗുരു സാക്ഷാത്കരിച്ച ആ സത്യം തന്നെ ആ വാക്കിൽ നിറഞ്ഞു തുളുമ്പി പ്രഭുതൂകി നിന്നിരുന്നു. അതുകൊണ്ടാണ് കേൾക്കുന്നവർക്ക് ശാന്തിയും ഇമ്പവും ഒക്കെ ഉണ്ടായത്, സത്യം നിറഞ്ഞ വാക്ക്. ഇന്നെന്താണ്? ഇന്നെല്ലാ കാര്യത്തിനും നിസാര കാര്യങ്ങൾക്ക് പോലും എന്താണ് കള്ളം പറയുന്ന ഈ ലോകത്തെന്താണ് സത്യമുള്ളവർ വാക്ക് പോലും കേൾക്കാൻ ഇല്ലാതെയായിരിക്കുന്നു അല്ലേ? എന്തിനും ഏതിനും എവിടെ നോക്കിയാലും എന്താണ് സത്യത്തിന് പകരം കള്ളം പറയുക എന്നുള്ളതാണ് ലോക മാതൃകയായി തീർന്നിരിക്കുന്നത്. ആ ലോകത്ത് നിന്നുകൊണ്ട് 2024 നിന്നുകൊണ്ട് എന്താണ് സത്യദർശിയായ ഗുരുവിൻ്റെ വാക്കുകളെ നമുക്കെന്താണ് മനനം ചെയ്യാം. നർമ്മോക്തികൾ എന്ന് പറയുമ്പോൾ മറ്റാരും പ്രയോഗിക്കാത്ത വിധത്തിൽ ആരെയും ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന തരത്തിൽ നർമ്മരസം കലർന്ന വാണി ഗുരുവിൽ നിന്ന് എപ്പോഴും ഉണ്ടാകുമായിരുന്നു. പല കാര്യങ്ങൾക്കും കീറാമുട്ടികളായ പല വിഷയങ്ങൾക്കും ഗുരുവിന് മുമ്പിൽ സമീപിക്കുമ്പോൾ ഒരു വാക്കുകൊണ്ട് ഗുരുവിന് അതിന് പരിഹാരം കാണുവാൻ സാധിച്ചിരുന്നു. നമുക്കറിയാം പ്രസിദ്ധമായ സംഭാഷണം, ആദ്യമേ പറയേണ്ടത് അരുവിപ്പുറത്തെ പ്രതിഷ്ഠയെ സംബന്ധിച്ചാണ്. അരുവിപ്പുറത്ത് പ്രതിഷ്ഠയൊക്കെ കഴിഞ്ഞതിന് ശേഷം അരുവിപ്പുറത്ത് വെച്ച് അല്ല എന്ന് പറയുന്ന തലശ്ശേരിയിൽ വെച്ച് ആണ് ഈ ചോദ്യം ഉണ്ടായതെന്നും ഒക്കെ എന്താണ് വിഭിന്നമായ അഭിപ്രായം ഉണ്ട്. ഇപ്പോഴെന്താണ്
ആ ഇഴവനായ നിങ്ങൾക്ക്, ജാതിയിൽ താഴ്ന്ന നിങ്ങൾക്ക് ശിവപ്രതിഷ്ഠ നടത്തുവാൻ എന്താണ് അധികാരം എന്ന് ചോദിച്ചപ്പോൾ, നാം പ്രതിഷ്ഠിച്ചത് നമ്മുടെ ശിവനെയാണ്, അല്ലെങ്കിൽ നാം പ്രതിഷ്ഠിച്ചത് ഈഴവ ശിവനെയാണ് എന്ന് രണ്ട് രീതിയിൽ അഭിപ്രായം എഴുതി കാണുന്നുണ്ട്. ഇതിൻ്റെ നിർണയം ഇതുവരെയും ആരും നടത്തിയതായി കാണുന്നില്ല. രണ്ട് തരത്തിലുള്ള വാദഗതികളും അന്തരീക്ഷത്തിൽ നിലനിൽക്കുകയാണ്. അരുവിപ്പുറം പ്രതിഷ്ഠ ശതാബ്ദിയോട് അനുബന്ധിച്ച് ഇറക്കിയ സ്മരണിക വായിച്ചാലും രണ്ടഭിപ്രായങ്ങൾ കാണാം. ബ്രഹ്മശ്രീ ശാശ്വതികാനന്ദ സ്വാമി എഴുതിയ ലേഖനത്തിലും സ്വാമിയും തീർച്ചയായിട്ടും ഒരഭിപ്രായം പറഞ്ഞു കാണുന്നില്ല. അപ്പോൾ എന്താണ്? അപ്പോൾ പലരും കൂടുതൽ പേര് യോജിക്കുന്നത് ഏതാണ്? നാം പ്രതിഷ്ഠിച്ചത് നമ്മുടെ ശിവനെയാണെന്നുള്ള സംഭാഷണത്തോടാണ്. കാരണം എന്താണ്? അതിൽ ജാതിയും മതവും ഒന്നും പറയാത്ത ഗുരു ഈഴവൻ എന്ന് പറയുമോ എന്നാണ്. പക്ഷേ പല സന്ദർഭങ്ങളിലും ഗുരു ഈഴവൻ എന്നുള്ള ശബ്ദം പ്രയോഗിച്ചിട്ടുണ്ട്. ഈഴവർക്ക് ഇനി വേണ്ടത് വിദ്യയും വിദ്യാലയങ്ങളും വിദ്യാഭ്യാസവുമാണ് എന്നൊക്കെ എന്താണ് SNDP യോഗത്തിന് കൊടുത്ത കത്തുകളിലൊക്കെ എഴുതി കാണുന്നുണ്ട്. എന്തായാലും ഇതിൻ്റെ ആശയം ഇതാണ്, നിങ്ങൾ ഉദ്ദേശിച്ച തരത്തിലുള്ള ശിവനെയല്ല നാം പ്രതിഷ്ഠിച്ചത്. ഞാൻ തപസ്സിൽ നിന്നറിഞ്ഞ, ഞാൻ സാക്ഷാത്കരിച്ച പുതിയ ഒരു ശിവനെയാണ് ഈ സമൂഹത്തിന് നൽകിയത് എന്നാണ്. ജാതിഭേദം മതദ്വേഷമേതുമില്ലാതെ സർവരെയും സോദരത്വേന സ്വീകരിക്കുന്ന ഒരു ദൈവ സങ്കല്പത്തെയാണ് ഗുരു അവിടെ വിഭാവനം ചെയ്തത്. അപ്പം എന്താണ്? എന്തായാലും ഈ ഉത്തരം രണ്ട് രീതിയിലായാലും കുറിക്കൊള്ളുന്ന ചരിത്രപരമായ ഒരു ഉത്തരമായിരുന്നു. നാം പ്രതിഷ്ഠിച്ചത് നമ്മുടെ ശിവനെ ആണ്. പിന്നീട് ഗുരു പറയുന്നു, വളരെ രസകരമായ ഒരു സംഭാഷണമുള്ളത് ഗുരുദേവൻ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോഴാണ്. അപ്പോൾ എന്താണ്, യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദീർഘനേരം ട്രെയിനിലൊക്കെ ഇരിക്കുമ്പോൾ എന്താണ്, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സംഭാഷണം ചെയ്യുക പതിവാണ്. പണ്ടൊക്കെ ഇപ്പോൾ മൊബൈൽ ഫോൺ വന്നതിന് ശേഷം തൊട്ടിരിക്കുന്ന ആളെ അടുത്തിരിക്കുന്ന ആളെ ആരും നമ്മൾ മുഖത്തോട്ട് പോലും നോക്കാറില്ല. ഇപ്പോൾ എന്താണ്, എന്ത് സംഭവിച്ചാലും അറിയില്ല. നമ്മളൊരു ഹെഡ്സെറ്റൊക്കെ വെച്ച് അതിൻ്റെ ഫോണിൽ നോക്കി എല്ലാവരും ഇങ്ങനെ കുനിഞ്ഞിരിക്കുന്നത് കാണാം. അന്ന് ഫോണും ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് എന്താണ്, കുറേ നേരം കഴിയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി എന്തെങ്കിലും സംഭാഷണ കുശല പ്രശ്നങ്ങളൊക്കെ ചെയ്യും. അതൊരു രീതിയായിരുന്നു അല്ലേ? ഇപ്പം എന്താണ്, അപ്പോൾ ഒന്ന് മനുഷ്യനും തമ്മിലുള്ള അടുപ്പം എന്താണ്, സംഭാഷണമൊക്കെ ധാരാളം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ യാത്ര ചെയ്ത വേളയിൽ ഗുരുവിൻ്റെ സുഭഗമായ ഒരു യോഗിയുടേതായ പരിവേഷവും ദിവ്യമായ കാന്തിയും ഒക്കെ കണ്ടെന്താണ്, ഒരമാനുഷ പ്രഭാവമാണ് ശ്രീനാരായണ ഗുരുദേവനുള്ളത്. ആരും നോക്കിപ്പോകുന്ന, ആരെയും അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള ദിവ്യമായ ഒരു സ്വരൂപം. അപ്പോൾ ഒരു കൂടെ ഇരിക്കുന്ന ഒരു നമ്പൂതിരി അദ്ദേഹത്തിന് സംശയമായി, എന്താണ് ഇദ്ദേഹം ഏതോ ഒരു വലിയൊരു വ്യക്തിയാണ്, രാജാവ് എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. പല പുസ്തകങ്ങളിലും രാജാവ് സംഭാഷണം ചെയ്തത് ഏതോ നാട്ടുരാജ്യത്തെ രാജാവായിരിക്കണം, അല്ലെങ്കിൽ ഒരു ശ്രേഷ്ഠനായിരിക്കണം. അപ്പോൾ അദ്ദേഹമാണ് ഗുരുവിനോട് സംഭാഷണം ചെയ്യുന്നത്. എന്താണ്, ആദ്യമേ കണ്ടിട്ടൊന്നും മനസ്സിലാകുന്നില്ല അല്ലേ? നല്ല തേജസ്സാർന്നിരിക്കുന്നു, പക്ഷേ പിൻകുടുമയോ മുൻകുടുമയോ പൂണൂലോ അങ്ങനെ ചിഹ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ചോദിച്ചു, എന്താണ് പേര് എന്ന് ചോദിച്ചു. പേര് ചോദിച്ചപ്പോൾ ഗുരു പറഞ്ഞു, നാരായണൻ എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ്, മനസ്സിലാകുന്നില്ല അല്ലേ? എന്തെങ്കിലും വാലുണ്ടെങ്കിലല്ലേ മനസ്സിലാകാൻ പറ്റൂ. നാരായണൻ എന്ന് പറഞ്ഞാൽ പലരും ചോദിക്കുന്നത് ഇതേ ഉദ്ദേശത്തോടു കൂടിയായിരിക്കും അല്ലേ? പരിചയപ്പെടുമ്പോൾ വീണ്ടും വീണ്ടും ചോദിക്കും, എന്താണ് പേരെന്താണ്, എവിടെയാണ് സ്ഥലം, അച്ഛൻ്റെ പേരെന്താണ്, അതിൽ വാലുണ്ടോ, എവിടെയാണ് വാലുള്ളതെന്നാണ് നോക്കുന്നത് അല്ലേ? നിർവൃതി പഞ്ചകത്തിൽ പറയും, ഓ നാമദേശകാജാതി പ്രവർത്തിക്ക കിയത് വയഹ ഇത്യാദി വാദോപരതി യസ്യ തസ്യൈവ നിർവൃതി. പേരെന്താണ്, എവിടെ നിന്ന് വരുന്നു, എന്താണ് ജോലി, എവിടെ നിന്ന് വരുന്നു, എന്താണ് ഉദ്യോഗം, എത്ര രൂപ ശമ്പളം കിട്ടും അല്ലേ, അപ്പോൾ അതിൽ പെൻഷനുണ്ടോ, എന്താണ് മക്കൾക്ക് എന്താണ് ജോലി, ഇതൊക്കെ അറിഞ്ഞാലേ മനസ്സിന് തൃപ്തിയാകുക. ഇത്യാദി വാദങ്ങളിൽ നിന്നും ഉപശമിച്ചിരിക്കുന്നവനാണോ ആരാണോ അവനോ അവർ മാത്രമേ നിർവൃതി ഉണ്ടാകുകയുള്ളൂ. എന്ന് വെച്ചാൽ നിങ്ങൾ എന്താ ഉദ്ദേശം, എന്താണ് മിണ്ടാതിരിക്കണം എന്നാണ് അല്ലേ? മിണ്ടാതിരുന്നാൽ മനസ്സിന് സമാധാനമാകും, നമ്മുടെ മനസ്സിനും സമാധാനമാകും, അവരുടെ മനസ്സിനും തൃപ്തി ഉണ്ടാകും അല്ലേ? അപ്പോൾ എന്താണ്, നമുക്കത് പറ്റില്ല, എല്ലാം ചോദിച്ചുകൊണ്ടേയിരിക്കണം. അപ്പോൾ അദ്ദേഹം ഇങ്ങനെയാണ്, പേരെന്താണെന്ന് ചോദിച്ചു, നാരായണൻ എന്ന് ഉത്തരം പറഞ്ഞു. തൃപ്തിയായോ? പോരാ, ഒന്നും മനസ്സിലാകുന്നില്ല.
കുറേ നേരം കൂടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി ഇരുന്നിട്ട് ചോദിച്ചു, ജാതിയിൽ ആരാണ് എന്ന് ചോദിച്ചു. അപ്പം എന്താണ്, കണ്ടാൽ അറിയില്ലേ എന്ന് ഗുരു തിരിച്ച് ചോദിച്ചു. കണ്ടാൽ അറിയില്ലേ, അപ്പം എന്താണ്, അപ്പോൾ കണ്ടാൽ അറിയില്ല. കുറേ നേരം നോക്കി എന്താണ്, ജാതി ചിഹ്നങ്ങളൊന്നുമില്ല. അപ്പോൾ എന്താണ്, കണ്ടിട്ട് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഗുരു ചോദിച്ചു, കണ്ടിട്ട് മനസ്സിലാകുന്നില്ലെങ്കിൽ കേട്ടാലെങ്ങനെ മനസ്സിലാകും? കണ്ടിട്ട് മനസ്സിലാകുന്നില്ല എങ്കിൽ കേട്ടാലെങ്ങനെ മനസ്സിലാകും? ഏറ്റവും പ്രത്യക്ഷമായ ഇന്ദ്രിയം എന്ന് പറയുന്നത് എന്താണ്? കണ്ണാണ്, അല്ലേ? കോടതിയിലായാലും എവിടെ ആയാലും തെളിവ് എന്താണ്? നീ കണ്ടോ എന്ന ദൃക്സാക്ഷിക്കാണ് അവിടെ ഏറ്റവും മുൻഗണന കൊടുക്കുക. ഒരു കാര്യം കണ്ടവൻ, കേട്ടവനെന്താണ്? പിന്നീടേ ഉള്ളൂ, അല്ലേ? ഏറ്റവും മുഖ്യമായ ഇന്ദ്രിയം കണ്ണാണ്. പ്രത്യക്ഷ പ്രമാണം എന്ന് പറയും ന്യായത്തിൽ. ന്യായശാസ്ത്രം പറയുന്നത് എന്താണ്? പ്രത്യക്ഷമാണ് ഏറ്റവും ശക്തമായ പ്രമാണം. പ്രമയ്ക്ക് കാരണമായിരിക്കുക, യഥാർത്ഥ വസ്തുവിനെക്കുറിച്ചുള്ള ജ്ഞാനമാണ് പ്രമാ എന്ന് പറയുന്നത്. അത് അക്ഷരം കൊണ്ട്, ഇന്ദ്രിയം കൊണ്ട്, കണ്ണുകൊണ്ട് നേരിട്ട് കണ്ടാൽ അതിനാണ് പ്രത്യക്ഷം എന്ന് പറയുന്നത്. അതാണ് ഏറ്റവും വലിയ തെളിവ്. അപ്പോൾ കണ്ണ് കാണുക എന്നുള്ളതാണ് ഏറ്റവും വലിയത്. അപ്പോൾ കണ്ടിട്ട് ഈ ജാതിയെ തിരിച്ചറിയുന്നില്ല എങ്കിൽ കേട്ടാലെങ്ങനെ തിരിച്ചറിയും, അല്ലേ? അപ്പോൾ അതാണ് ചെവിക്ക് രണ്ടാമത്തെ സ്ഥാനമേ ഉള്ളൂ. അപ്പോൾ ഗുരു അവിടെ അദ്ദേഹത്തെ ചിന്തിപ്പിക്കുകയാണ്, ഈ ജാതിയുടെ നിരർത്ഥകതയെ ഈ സംഭാഷണത്തിലൂടെ ഗുരു ബോധ്യമാക്കുന്നു. പിന്നെ പറയുന്നു, പേരൂരു തൊഴിൽ ഈ മൂന്നും പോരും ആയത് കേൾക്കുക, ആര് നീയെന്ന് കേൾക്കേണ്ട, നേര് മെയ് തന്നെ ചൊല്ലുകയാൽ എന്ന് ഗുരു നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ശരീരം തന്നെ നമ്മുടെ ജാതി ഏതാണ് എന്ന് ചൊല്ലുന്നത് കൊണ്ട്, നമ്മുടെ ശരീരം തന്നെ, നമ്മുടെ ദേഹം തന്നെ ഏത് ജാതിയാണെന്ന് കാണിക്കുന്നത് കൊണ്ട് ആര് നീ എന്ന് കേൾക്കേണ്ട. നമ്മളെല്ലാം ഏത് ജാതിയാണ്? മനുഷ്യ ജാതിയാണ്, അല്ലേ? മനുഷ്യരാണ്. പുണർന്ന് പെറുമെല്ലാം ഒരിനമാം എന്ന മഹത്തായ സന്ദേശമാണ് ഗുരു ലോകത്ത് നിന്ന്, ഈ വാക്കിലും അതുതന്നെയാണ് നിറഞ്ഞു നിൽക്കുന്നത്. പിന്നീട് അനേകം സംഭാഷണങ്ങൾ ഗുരുവിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. ഒരു കോമരം ഉറഞ്ഞു തുള്ളി വന്നപ്പോൾ, അല്ലേ, എവിടെ വെച്ചാണ്, ചെങ്ങന്നൂർ വെച്ചോ കൊടുങ്ങല്ലൂർ വെച്ചോ എവിടെയോ ഒരു ക്ഷേത്രത്തിൽ കോമരം ഉറഞ്ഞു തുള്ളി തുള്ളുകയാണ്. അപ്പോഴാണ് ഗുരു അതുവഴി സഞ്ചരിക്കാൻ ഇടയായത്. കോമരം ഉറഞ്ഞു തുള്ളി വന്നു. അപ്പോൾ എന്താണ്, ഗുരുവും ശിഷ്യന്മാരും ഒക്കെ നിൽക്കുന്നത് കണ്ടിട്ട് എന്താണ്, അത്രയ്ക്ക് ഭക്തിയും വിശ്വാസവും ഒന്നും പോരാ, അല്ലേ? എന്താണ്, കണ്ടിട്ട് മനസ്സിലായില്ലയോ എന്ന് ചോദിച്ചു. ഗുരുവിനോടാണ് ചോദിക്കുന്നത്. എന്താണ് കണ്ടാൽ, ആരാണ് ചോദിക്കുന്നത് കണ്ടിട്ട് മനസ്സിലായില്ലയോ എന്നൊക്കെ? കോമരമാണോ? കോമരമൊന്നുമല്ല, കോമരത്തിൻ്റെ ഉള്ളിൽ ആവേശിച്ചിരിക്കുന്ന ആരാണ്? ഉള്ളിൽ ആവേശിച്ചിരിക്കുന്ന ദേവിയാണ് ചോദിക്കുന്നത്, അല്ലേ? കണ്ടിട്ട് മനസ്സിലായില്ലയോ? അപ്പോൾ എന്താണ് പറയുന്നു, കണ്ടിട്ട് ഒരു തടിമാടനാണെന്ന് തോന്നുന്നു എന്ന് പറയുന്നു. അപ്പോൾ എന്താണ്, വീണ്ടും തന്നെ ബഹുമാനിക്കുന്നില്ല, അല്ലേ? ആദരിക്കുന്നില്ല, വേണ്ടതുപോലെ ആദരിക്കുന്നില്ല. അപ്പോൾ എന്താണ്, പരീക്ഷണങ്ങൾ വല്ലതും കാണണമോ എന്ന് ചോദിക്കുന്നു, അല്ലേ? ഗുരുവിനോട് ചോദിക്കുകയാണ്, ദേഹത്ത് ആവേശിച്ച് വന്ന ദേവി ചോദിക്കുകയാണ്, പരീക്ഷണങ്ങൾ വല്ലതും കാണണമോ എന്ന്. നമ്മളോടാണ് ചോദിക്കുന്നതെങ്കിൽ എന്ത് പറയും? ഇപ്പോൾ ഇവിടെ ഞാനൊരു കോമരമാണെന്ന്, എൻ്റെ ദേഹത്ത് ദേവി ഉറഞ്ഞു വന്നിരിക്കുന്നു എന്ന് വിചാരിക്കുക. നിങ്ങളെല്ലാം ഭക്തന്മാരും, കയ്യിൽ പൈസയൊക്കെ ഉണ്ടോ? പൈസയൊക്കെ ഉണ്ടോ? ഒന്നുമില്ലേ? പൈസയൊന്നും ഇല്ലാതെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഭക്തന്മാരായ നിങ്ങളോടാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ കോമരമാണ്, നിങ്ങളൊക്കെ ഭക്തന്മാർ എന്നാ ചോദിക്കുകയാണ്, പരീക്ഷണങ്ങൾ വല്ലതും കാണണമോ എന്ന് ചോദിച്ചാൽ എന്തു പറയും? എന്തു പറയും? ഒന്നും പറയില്ല, അല്ലേ? എന്താണ്, അമ്മേ ശരണം, ദേവീ ശരണം എന്ന് പറഞ്ഞിട്ട് കയ്യിലുള്ള 100 രൂപയോ 10 രൂപയോ എടുത്തിട്ടതാണ് എനിക്ക് കാണിക്ക അർപ്പിച്ചിട്ട് ഞങ്ങൾ അനുഗ്രഹിച്ചാൽ മാത്രം മതി എന്ന് പറയും, അല്ലേ? അത്രയല്ലേ പറയത്തുള്ളൂ, സംഭവിക്കാൻ പോകുന്ന അതാണ്. എന്താ അപ്പോൾ ഗുരു ധൈര്യം കാണിച്ചു. എന്താണ്, പരീക്ഷണങ്ങൾ കാണണം എന്ന് പറഞ്ഞു. എന്ത് പരീക്ഷണം കാണിക്കാനാണ്? നമുക്ക് പേടിയാണ്, അല്ലേ? ഈ ലോകം ഇടിഞ്ഞു വീഴുമോ, എന്താണ്, നമുക്ക് വല്ല അസുഖവും വരുത്തുമോ, കുഷ്ഠരോഗം, മഹാവ്യാധി, അല്ലേ? ഇതൊക്കെ എന്താണ്, എന്ത് വേണമെങ്കിലും രോഗം വരുത്താൻ ദേവിക്ക് സാധിക്കും. ഇതൊക്കെ ഉള്ളിൽ ഭയന്നിട്ടാണ് നമ്മൾ ഇതിനൊന്നും പോകാതെ കാണിക്കയിട്ട് മടങ്ങുന്നത്. പക്ഷേ ഗുരുവിനെന്താണ്, ഗുരുവിൻ്റെ ഉള്ളിൽ അന്തരാത്മാവിൽ വിവേകജ്ഞാനം ജ്വലിച്ചു നിൽക്കുകയാണ്. എങ്ങനെയാണ്, ഒരു 10,000 ആതിഥേയരൊന്നായി
വരുവതുപോലെ വരും വിവേകവൃത്തി, അറിവിനെ മൂടുമനിത്യമായയാം ഈ ഇരുളിനെ ഈർന്നെഴുമാതി സൂര്യനത്രേ. എങ്ങനെയാണോ ഒരു 10,000 സൂര്യന്മാർ ഒന്നിച്ചുദിച്ചുയർന്നാൽ എത്രമാത്രം പ്രകാശം ഉണ്ടാകുമോ, ഇവിടെ ഒരു സൂര്യൻ ഉദിച്ചിട്ട് വയ്യ അല്ലേ, എന്തുമാത്രം ചൂടാണ്, എത്രമാത്രം പ്രകാശമാണ് അല്ലേ, ചൂടുകൊണ്ടിരിക്കാൻ വയ്യ. അപ്പോഴെന്താണ്, ആ ഒരു 2 സൂര്യനല്ല, 10 സൂര്യനല്ല, 100 സൂര്യനല്ല, 1,000 സൂര്യനല്ല, ഒരു 10,000 സൂര്യന്മാർ ഒന്നിച്ചുദിച്ചുയർന്നാൽ എത്രമാത്രം പ്രകാശമുണ്ടാകുമോ, അത്രയേറെ പ്രകാശത്തോടുകൂടി വിവേകവൃത്തിജ്ഞാനം, വിവേകമാകുന്ന അറിവാകുന്ന വൃത്തി തൻ്റെ അന്തരാത്മാവിൽ പ്രകാശിക്കുന്നു, ബോധതലത്തിൽ പ്രകാശിക്കുന്നു എന്നാണ് ഗുരു പാടി വച്ചിരിക്കുന്നത്. അത്രയും ബോധത്തോടുകൂടി പ്രകാശത്തോടുകൂടി പ്രസരിക്കുന്ന ഗുരുവിൻ്റെ മുമ്പിലാണ് പരീക്ഷണം കാണണമോ എന്ന് ചോദിക്കുന്നത് അല്ലേ. വല്ല രക്ഷയുണ്ടോ സൂര്യൻ്റെ മുമ്പിൽ, ഇരുട്ടിന് വല്ല രക്ഷയുമുണ്ടോ? നമ്മളൊന്ന് ആലോചിക്കുക, ആ പ്രകാശത്തിൽ നിന്നും ഗുരുവിൻ്റെ ബോധതലത്തിൽ പ്രകാശിച്ച ഒരു കോടി സൂര്യന്മാരുടെ പ്രകാശത്തിൽ നിന്നും ഒരു കണിക നമ്മുടെ ശിരസിലേക്ക് ആവാഹിക്കാൻ സാധിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ എന്താണ്, ഈ പരീക്ഷണങ്ങൾക്കൊക്കെ നേരിടാൻ നമുക്ക് സാധിക്കും. യാതൊരു ദേവിയോ ഭദ്രകാളിയോ അന്ധവിശ്വാസങ്ങൾ അനാചാരങ്ങൾ നമ്മുടെ സമൂഹത്തിന് മുമ്പിലേക്ക് വരുമ്പോൾ, കോമരമായി നമ്മുടെ സമൂഹത്തിലേക്ക് പരീക്ഷണം കാണണമോ എന്ന് ചോദിക്കുമ്പോൾ, കാണണം എന്ന് പറയാനുള്ള ധൈര്യം നമുക്കില്ലാതെ പോകുന്നത് എന്തുകൊണ്ടാണ്, നമ്മുടെ ഉള്ളിൽ ഗുരു ഇല്ല അല്ലേ. നമ്മുടെ ഉള്ളിൽ ഗുരു ഉണ്ടെങ്കിൽ, വിവേകവൃത്തി ജ്ഞാനം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമുണ്ടാകും പരീക്ഷണം കാണണം എന്ന് പറയാൻ. ഗുരു അങ്ങനെ പരീക്ഷണം കാണണം എന്ന് പറഞ്ഞ് എന്ത് പരീക്ഷണമാണ് കാണേണ്ടത് എന്ന് ചോദിച്ചു. ധാരാളം പരീക്ഷണങ്ങൾ, 3-4 പരീക്ഷണം കയ്യിൽ പഠിച്ചു വെച്ചിട്ടുണ്ട് അല്ലേ. എന്താണ്, കയ്യിൽ കർപ്പൂരം വെച്ച് കത്തിക്കുക, എന്താണ് ചുട്ട കോഴിയെ പറപ്പിക്കുക, ചുട്ടുപഴുപ്പിച്ച ചങ്ങല ദേഹ ചുറ്റും വാരി പുതയ്ക്കുക, എന്താണ് അങ്ങനെ കുറച്ച് പരീക്ഷണങ്ങളാണ് കയ്യിലുള്ളത്. അതിലേതെങ്കിലും ആകും എന്ന് കരുതിയാണ് ചോദിച്ചത്. എന്ത് പരീക്ഷണമാണ് കാണേണ്ടത് എന്ന് ധൈര്യത്തോടു കൂടി ചോദിച്ചു. ഗുരു പറഞ്ഞു, ഒരു പരീക്ഷണം മാത്രം കണ്ടാൽ മതി. ഈ കോമരം തുള്ളുന്നത് 95 വയസ്സുള്ള ഒരു അപ്പൂപ്പനാണ്. വായിലെന്താണ്, മോണ മാത്രമേ ഉള്ളൂ, ഒരു പല്ല് പോലും ഇല്ല. എന്താണ് ഈ മോണകാട്ടിയാണ് ഇതെല്ലാം സംസാരിക്കുന്നത്. അപ്പോൾ ഗുരു അത് കണ്ടിട്ട് പറഞ്ഞു, പല്ലില്ലാത്ത ഈ മോണയിൽ ഒരു പല്ല് കുരുത്ത് കണ്ടാൽ കൊള്ളാം എന്ന് പറഞ്ഞു. പല്ലില്ലാത്ത ഈ വായിൽ ഒരു പല്ല് കുരുത്ത് കണ്ടാൽ കൊള്ളണം. പല്ല് മുളപ്പിക്കാൻ പറ്റുമോ? അവിടെ കൂടി നിന്നവരും ഇത് പരീക്ഷണം ചോദിച്ച ആളും എന്ത് ചെയ്തു, ആകെ ചിരിച്ചുപോയി അല്ലേ. എന്താണ് അതിനുത്തരമില്ല. പത്തരത്തിൽ അന്ധവിശ്വാസത്തെ സമൂഹത്തിൽ നടമാടിക്കൊണ്ടുന്ന അനാചാരങ്ങളെ എന്ത് ചെയ്തു, ഗുരു ഒരു വാക്കുകൊണ്ട് തിരുത്തി അവരെ ചിന്തിപ്പിച്ചു, നല്ല വഴിയിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ മണ്ണന്തല അടുത്തുള്ള ക്ഷേത്രമാണ്. മണ്ണന്തലക്കാരൊക്കെ ഉണ്ടോ ഇവിടെ? ഇന്നിപ്പോൾ എന്താണ് മണ്ണന്തല യൂണിറ്റിൻ്റെ ഒരു മീറ്റിങ്ങിനൊക്കെ പോയിട്ടാണ് വന്നത്. അപ്പോൾ എന്താണ്, മണ്ണന്തല ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തുന്ന സമയത്താണ് അവിടെ ഉണ്ടായിരുന്ന ഒരു പണ്ഡിതൻ, അദ്ദേഹത്തെ ത്രിവേദി എന്നാണ് പറയുന്നത്. 3 വേദങ്ങളും പഠിച്ച ആളാണ്, മഹാപണ്ഡിതനാണ്. അപ്പോൾ അദ്ദേഹം പ്രതിഷ്ഠ ചെയ്ത സമയത്തൊക്കെ എന്താണ്, 1-ാമത് ഗുരു ഇങ്ങനെ പ്രതിഷ്ഠയൊക്കെ നടത്തുന്നത്, 2-ാമത്തെ പ്രതിഷ്ഠയാണ് ജാതിയിൽ താഴ്ന്ന ഒരാളെന്താണ് ഈ പ്രതിഷ്ഠയൊക്കെ നിർവഹിക്കുന്നത്, ആർക്കും അത്ര രസിക്കുന്നില്ല. പിന്നീടെന്താണ് അതിലെന്തൊരു കുറ്റം കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ള മനോഭാവത്തോടു കൂടിയാണ് അദ്ദേഹമൊക്കെ വന്ന് നിൽക്കുന്നത്. വേദങ്ങളൊക്കെ പിടിച്ച് അറിവുള്ള ആളാണ്. അപ്പോൾ എന്തെങ്കിലും ന്യൂനത ഇതിലുണ്ടോ എന്നാണ് സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുന്നത്. അപ്പോൾ പറഞ്ഞു, അദ്ദേഹം ചിന്തിച്ചപ്പോൾ പ്രതിഷ്ഠയ്ക്കുള്ള മുഹൂർത്തം ഒന്നും ഈ ദിവസം ഉള്ള രാശിയൊന്നും ഈ ദിവസമില്ല. അപ്പോൾ ആ സമയത്താണ് ഗുരു പ്രതിഷ്ഠിക്കുന്നത്. അപ്പോൾ ചോദിച്ചു, ഏത് രാശിയിലാണ് പ്രതിഷ്ഠാ മുഹൂർത്തം എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഗുരു പറഞ്ഞു, അടിയളന്ന് നോക്കണം എന്ന് പറഞ്ഞു. ഒന്നും മനസ്സിലായില്ല. അടിയളന്ന് നോക്കണമെന്ന് വെച്ചാൽ എന്താണൊന്നും മനസ്സിലായില്ല. പ്രതിഷ്ഠയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഗുരു ഇറങ്ങി വന്ന് പറഞ്ഞു, കുട്ടി മുഹൂർത്തം നോക്കി ജനിക്കാറില്ലല്ലോ. കുട്ടി ജനിച്ചു കഴിഞ്ഞു, ഇനി ഏത് മുഹൂർത്തത്തിലാണ് ജനിച്ചത് എന്ന് നോക്കാം. അപ്പോൾ എന്താണ്, അപ്പോൾ ജനിക്കുന്നതിന് മുമ്പ് എന്താണ് മുഹൂർത്തം നോക്കി ആരും ജനിക്കാറില്ല, കുട്ടി ജനിച്ചതിന് ശേഷമാണ് മുഹൂർത്തം നോക്കേണ്ടത്. എന്താണ് ഗുരു ഏത് സമയത്ത് പ്രതിഷ്ഠിക്കുന്നോ ആ പ്രതിഷ്ഠിക്കുന്ന സമയമാണ്
പ്രതിഷ്ഠയ്ക്കുള്ള മുഹൂർത്തം, അല്ലെങ്കിൽ എന്താണ് നേരത്തെ, അല്ലെങ്കിൽ ജ്യോതിഷൻ എന്താണ് സമയമൊക്കെ നോക്കിയുള്ള പ്രതിഷ്ഠ അല്ലായിരുന്നു ഗുരുവിൻ്റെ. എന്താണ് കുട്ടി ജനിച്ചതിന് ശേഷം ഇനി മുഹൂർത്തം നോക്കാം എന്ന് പറഞ്ഞു. അത്തരത്തിൽ ഗുരു ഈ ക്ഷേത്ര സംബന്ധമായ വിശ്വാസങ്ങൾക്കൊക്കെ എന്താണ് അത്തരത്തിൽ മറുപടി കൊടുക്കുന്നുണ്ട്. പിന്നീട് ആലൽമൂട്ടിൽ ചാന്നാർ എന്ന് പറയുന്ന ഗുരുവിൻ്റെ വലിയ ഭക്തൻ, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഗുരു എഴുന്നള്ളുമ്പോഴാണ് വളരെ വിശേഷപ്പെട്ട മറ്റൊരു സംഭാഷണം ഉണ്ടാകുന്നത്. ആലൽമൂട്ടി ചാന്നാറിൻ്റെ ഭവനത്തിൽ എല്ലാ വർഷം തോറും കളമെഴുത്തും പാട്ടും നടക്കും. സർപ്പം തുള്ളുകയാണ്. സർപ്പത്തിൻ്റെ, നാഗരാജാവിൻ്റെയൊക്കെ എന്താണ് സർപ്പദേവതകളുടെയൊക്കെ വലിയ കളം എഴുതി, വളരെ പണച്ചിലവുള്ള കാര്യമാണ്. കളമൊക്കെ വരച്ച് പുള്ളുവിനെയൊക്കെ വിളിച്ച് കരിക്കൊക്കെ വെച്ചിട്ട് എന്താണ് നൂറുകണക്കിനും ആയിരക്കണക്കിനൊക്കെ കരിക്കുകൾ വേണം. അത് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, സർപ്പം പാട്ട് അവിടെ തിമൃതിയായി നടക്കുകയാണ്. ആ സമയത്താണ് ഒരു ചാന്നാരുമുള്ള പരിചയം കൊണ്ട് ആലൽമൂട്ടി ചാന്നാറിൻ്റെ ഭവനത്തിലേക്ക് എഴുന്നള്ളുന്നത്. അപ്പോൾ ഈ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഗുരു ചുറ്റും നിന്ന് നടന്ന് വീക്ഷിച്ചു. അവിടെ ഇരുന്നുകൊണ്ട് ഇതൊക്കെ വീക്ഷിക്കുന്നു. സർപ്പങ്ങൾ തുള്ളുന്നു. കയ്യിൽ പിടിച്ചിരിക്കുന്നത് എന്താണ്, പൂക്കുലകളാണ്. പൂക്കുല കൊണ്ടാണ് തുള്ളുന്നത്. തുള്ളി തുള്ളി വരുമ്പോൾ എന്ത് ചെയ്യും, നല്ല കരിക്ക്, ചെന്തകിൻ്റെ കരിക്ക് കൊണ്ടുപോയി തലയിൽ ഒഴിച്ചു കൊടുക്കും. തലയിൽ ഒഴിച്ചു കൊടുത്താൽ, അല്ലെങ്കിൽ കുടിക്കാൻ കൊടുത്താൽ, അത് മുഴുവൊന്നും കുടിക്കില്ല, കുറച്ചൊക്കെ കുടിച്ചിട്ട് കുറച്ചേ കളയും. അങ്ങനെ എത്രയോ കരിക്കുകൾ തലയിൽ ഒഴിച്ചു കൊടുക്കുന്നു, കുടിക്കുന്നു, കളയുന്നു. അതുപോലെ തന്നെ പൂക്കുലകൾ തുള്ളുന്നു. ഒരെണ്ണെടുത്ത് കൊടുത്ത് തുള്ളി തുള്ളി വരുമ്പോൾ അതെങ്ങനെ താഴെ പോയാൽ പിന്നെ എന്താണ്, താഴെ പോയ പൂക്കൽ എടുക്കില്ല, പിന്നെ പുതിയത് ഉപയോഗിക്കും അല്ലേ. അങ്ങനെ എത്രയോ പൂക്കുലകൾ മേടിക്കുന്നു, തുള്ളുന്നു, കളയുന്നു. ഇതെല്ലാം കണ്ടിട്ട് എന്താണ് ഗുരുവിന് മനസ്സിലായി, ഈ ചെയ്യുന്നതെല്ലാം, ഈ കളയുന്നതൊക്കെ വെറുതെ വേസ്റ്റാണ് അല്ലേ, എന്തിനാണ് ഇതൊക്കെ കളയുന്നത് എന്ന് ഗുരു ചിന്തിച്ചുകൊണ്ട് ചാന്നാരോട് പറഞ്ഞു. ഇതെന്താണ് കൊടുത്ത പൂക്കുല വീണ്ടും കൊടുത്തുകൂടായോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എടുക്കില്ല, കാരണം എന്താണ്, താഴത്ത് വീണത് അത് അശുദ്ധമായി, പിന്നെന്താണ് പുതിയത് കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ചാന്നാരോട് ഗുരു പറഞ്ഞു, ചാന്നാർ പോയിട്ട് താഴെ വീണത് ഒരെണ്ണം എടുത്ത് കൊടുക്കുക എന്ന് ഗുരു കൽപ്പിച്ചു. അപ്പോൾ ഗുരുവിൻ്റെ വാക്ക് വിശ്വസിച്ച് ആലൽമൂട്ടി ചാന്നാർ പോയിട്ട് എന്ത് ചെയ്തു, ചാന്നാർ തന്നെ അവിടുത്തെ താഴെ വീണ് കിടന്ന പൂക്കലകളിൽ നിന്നും ഒരെണ്ണം എടുത്ത് കൊടുത്തു. അപ്പോഴീ തുള്ളിക്കൊണ്ടിരിക്കുന്ന ആളുകൾ അത് വാങ്ങിച്ചു, തുള്ളി വീണ്ടും തുള്ളി തുള്ളൽ തുടങ്ങി. അപ്പോൾ ഗുരുവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, വാങ്ങിക്കുന്നുണ്ടല്ലോ, അവർ വാങ്ങിച്ച് തുള്ളുന്നുണ്ടല്ലോ എന്ന് ഗുരു പറഞ്ഞു. അപ്പോൾ ചാന്നാർ പറഞ്ഞു, അത് ഞാൻ കൊടുത്തത് കൊണ്ടാണ് അവർ വാങ്ങിച്ച് തുള്ളിയത്. ഇദ്ദേഹമാണ് കുടുംബത്തെ ഏറ്റവും മുതിർന്ന കാരണവർ. അപ്പം അദ്ദേഹം ആണ് ഈ ക്ഷേത്രവും ഒക്കെ നോക്കി നടത്തുന്ന ആൾ, പ്രമാണിയാണ് അദ്ദേഹം. ഈ കാരണവർ തന്നെ നേരിട്ട് വന്ന് എടുത്തു കൊടുത്തത് കൊണ്ടാണ് അവർ ഈ പൂക്കുല വാങ്ങിച്ച് തുള്ളിയത്. മറ്റാരും കൊടുത്താൽ അങ്ങനെ അതുപോലെ സ്വീകരിക്കില്ല എന്ന് ചാന്നാർ പറഞ്ഞു. അപ്പോൾ ഗുരു പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ചാന്നാർ എന്ത് കൊടുത്താലും അവർ വാങ്ങിച്ചുകൊള്ളുമല്ലോ. ഇനിയിപ്പോൾ പൂക്കല തന്നെ കൊടുക്കണമെന്നില്ല, ഇനി കൊടുക്കുമ്പോൾ എന്ത് ചെയ്താൽ മതി, വേലിയിൽ നിന്ന് തൂപ്പൊടിച്ച് കൊടുത്താൽ മതി. തൂപ്പെന്ന് വെച്ചാൽ നല്ല പച്ചയില അല്ലേ, ചാന്നാർ തൂപ്പ് വലിച്ച് ഒടിച്ച് കൊടുത്താൽ മതി, അവരത് വാങ്ങി തുള്ളിക്കോളുമല്ലോ എന്ന് പറഞ്ഞു അല്ലേ. അപ്പം അത്തരത്തിൽ യുക്തിപൂർവം സംഭാഷണം ചെയ്തെന്താണ് ഗുരു സമൂഹത്തെ, ഇതൊന്നും ആവശ്യമില്ല, എന്തിനു വേണ്ടിയിട്ട് ആയിരക്കണക്കിന് നൂറുകണക്കിന് കരിക്കുകൾ ഇട്ട് നശിപ്പിക്കുന്നു, കവുങ്ങിൽ നിന്ന് പാക്കാകേണ്ട പാക്കും പൂക്കുലകൾ എന്തിനു വേണ്ടി പറിച്ച് തുള്ളി നശിപ്പിക്കുന്നു, ഇനി അതൊന്നും ചെയ്യേണ്ട എന്ന് പറഞ്ഞ് ഗുരു അവിടെ വെച്ച് തന്നെ ഈ ആചാരത്തിന് പരിഷ്കരണം നിർദ്ദേശിക്കുന്നു. അതോടുകൂടി എന്താണ് അവിടുത്തെ തുള്ളലുകളൊക്കെ, ഈ ആചാരമൊക്കെ എന്താണ് ക്രമേണ നിന്നുപോയി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പം അത്തരത്തിൽ മനുഷ്യ മനസ്സുകളെ യുക്തിബോധത്തോടുകൂടി എന്ത് ചെയ്യുന്നു, ഗുരു ഉണർത്തിക്കൊണ്ട് വരുന്നു. അപ്പോൾ വളരെ രസകരമായ ഒരു സംഭാഷണം ഉണ്ടായത് എന്താണ്, ചെത്ത് നിർത്തുന്നതിനെക്കുറിച്ചാണ്. ചെത്ത് ഒരു മഹാവ്യാധിയാണ്. ചെത്തുന്നവൻ്റെ ദേഹം നാറും, അവൻ തൊടുന്നത് എല്ലാം നാറും. എന്താണ് അവർ ചെത്തുകാരുമായി സഹവസിക്കരുത് എന്താണ് എന്നൊക്കെയാണ് ഗുരുവിൻ്റെ കൽപ്പന. അതാണ് മദ്യപാനം, ജോലി കഴിഞ്ഞ് വരുമ്പോൾ മദ്യം ഉപയോഗിച്ചാൽ എന്താണ് അത് കുടുംബത്തെ നശിപ്പിക്കും, അതുകൊണ്ട് ആരും മദ്യപിക്കരുത് എന്നൊക്കെ ഗുരുവിൻ്റെ കൽപ്പന വന്ന സമയത്താണ്. ഇപ്പം എന്താണ് മദ്യപാനത്തോടാണ് ഗുരുവിന്
ഏറ്റവും ശക്തമായ എതിർപ്പ് ഒന്ന് ജാതിയാണെങ്കിൽ രണ്ടാമത്തേത് മദ്യമാണ് അല്ലേ? അരുത് 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 എന്ന് മൂന്ന് തവണ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒന്നാമത്തേത് ജാതിയെക്കുറിച്ചാണ്. ജാതി ചോദിക്കരുത്, പറയരുത്, വിചാരിക്കരുത് അല്ലേ? മദ്യം ഉണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത്. മൂന്ന് തവണയാണ് അരുത് എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ ഒരു സമയത്താണ് ചെത്ത് നിർത്തുന്നതിനെ കുറിച്ച് ഗുരു ആളുകളോട് സംഭാഷണം ചെയ്യുന്നത്. അപ്പോൾ എന്താണ്? അപ്പോൾ ചെത്ത് ഇല്ലാതെയായി കഴിഞ്ഞാൽ, ചെത്താൻ പോകാതിരുന്നാൽ എന്താണ്? ഞങ്ങളുടെ ജോലി നഷ്ടപ്പെടും എന്നാണ് എല്ലാവരും പരാതി പറയുന്നത്. അപ്പോൾ ഒരു തൊഴിലാണല്ലോ, എന്താണ് ആ തൊഴിൽ ചെയ്താണ് കുടുംബം നോക്കുന്നത്. പക്ഷെ ആ തൊഴിൽ മൂലം ഒരുവന് നല്ലതും അന്യനല്ലലും ചേർക്കുന്ന തൊഴിലാണ്. എന്താണ്? ഇയാൾക്ക് പണം കിട്ടുമായിരിക്കും കുടുംബം നടന്നു കൊണ്ടുപോകും, ഒരു കുടുംബം നടന്നു പോകും. പക്ഷേ ഈ മദ്യം കുടിക്കുന്ന എത്രയോ കുടുംബങ്ങൾ ഇല്ലാതെയാകുന്നു. അപ്പോൾ അത്തരത്തിൽ സംഭാഷണമൊക്കെ ചെയ്തപ്പോൾ ഗുരുവിനോട് പറഞ്ഞു, ആ ഞങ്ങളുടെ തൊഴിൽ നഷ്ടപ്പെടും സ്വാമി എന്ന് പറഞ്ഞു. അപ്പോൾ ഗുരു ഉടനെ കൊടുത്ത മറുപടിയാണ്, ആ ചെത്ത് കത്തി നാലാക്കിയാൽ അല്ലേ, ക്ഷൗരം ചെയ്യാൻ പോയാൽ എന്താണ്, നാല് കുടുംബങ്ങൾ കഴിഞ്ഞു പോകാം. എന്താണ്, വലിയ വീതിയുള്ള കത്തിയാണ് ചെത്ത് കത്തി എന്ന് പറയുന്നത്. കണ്ടിട്ടുണ്ടോ ആരെങ്കിലും ചെത്തുന്ന കത്തി? വീതിയുള്ള കത്തി കൊണ്ടാണ് തെങ്ങിൽ കയറി ചെത്തുന്നത്. ഈ കത്തി നാലാക്കിയാൽ അന്ന് ക്ഷൗരം ചെയ്യാൻ ഉപയോഗിക്കുന്ന ക്ഷൗരക്കത്തി എന്താണ്, ഇന്നത്തെ പോലെ ചെറുതാണ് അല്ലേ, മുടി പഠിക്കുന്നതിന് വേണ്ടി. അപ്പോൾ അന്ന് ക്ഷൗരക്കത്തി, ആ ചെത്ത് കത്തിയെ നാലാക്കിയാൽ നാല് പേർക്ക് ജോലി ലഭിക്കും, നാല് കുടുംബങ്ങൾ നടന്നു പോകും എന്നതാണ് ഗുരു രസകരമായി ബോധിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗുരുദേവൻ ഒരു ശിഷ്യൻ്റെ വീട്ടിൽ എഴുന്നള്ളിയപ്പോൾ അവിടെ നല്ലൊരു വരിക്കപ്ലാവ് നിൽക്കുന്നുണ്ട്. വരിക്കപ്ലാവിൽ ഇവിടെയൊക്കെ ഉണ്ട് നല്ല വരിക്കപ്ലാവ്, ഇവിടെ ഒരു മുത്തച്ചി പ്ലാവ് ഉണ്ടല്ലേ, അതാണ് ഈ വരിക്കപ്ലാവിൽ എല്ലാ വർഷവും ഗുരു ചക്ക കാണാറുണ്ട്. ധാരാളം ചക്കകൾ നിറഞ്ഞു നിൽക്കും. അപ്പോൾ വെറുതെ ആണ് ആ പ്ലാവിൻ്റെ ചുവട്ടിൽ ഗുരു വന്നിരുന്നു. അപ്പോൾ അവിടുത്തെ ഗൃഹനാഥൻ വന്നിട്ട് എന്താണ് ഈ പ്ലാവിനെ പറ്റി പറഞ്ഞു, സ്വാമി ഇതെന്താണ് വളരെ വിശേഷമായ വരിക്കപ്ലാവാണ്, ഇതിലെല്ലാ വർഷവും ധാരാളം ചക്കകൾ ഇങ്ങനെ കായ്ക്കും എന്നാണ്. കഴിഞ്ഞ വർഷവും കൂടി ഇഷ്ടം പോലെ ചക്കകളൊക്കെ കായ്ച്ചു. അപ്പോൾ അത് എന്ത് ചെയ്തു, ഞങ്ങൾ വീട്ടിലൊക്കെ ഉപയോഗിച്ചതിന് ശേഷം ധാരാളം ദാനധർമ്മം ഒക്കെ ചെയ്തു. ഇപ്പോൾ ദാനം കൊടുക്കാൻ പറ്റിയ വസ്തു ചക്കയാണല്ലോ അല്ലേ, എന്താണ് എല്ലായിടവും ഇഷ്ടം പോലെ ഉണ്ടാകുന്നതുകൊണ്ട് ചക്കയൊക്കെ എടുത്തുണ്ട്, എല്ലാവർക്കും അങ്ങ് ദാനം കൊടുക്കും അല്ലേ, വലിയ മൂല്യമില്ലാത്തതുണ്ട്. അപ്പോൾ ഗുരുവിനോട് പറഞ്ഞു, ആ ചക്ക ധാരാളം ഉണ്ടായി, വഴിയെ പോകുന്നവർക്ക് കൂടിയൊക്കെ എന്താണ് ധാരാളം ദാനധർമ്മങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞ്. അപ്പോൾ ഗുരു പറഞ്ഞു, ഇനി കായ്ക്കില്ലായിരിക്കാം, കാരണം എന്താണ്, ദാനം ചെയ്ത് ധർമ്മം ചെയ്ത് മോക്ഷമടഞ്ഞുവല്ലോ എന്ന് പറഞ്ഞു. ധർമ്മം ചെയ്ത് മോക്ഷമടഞ്ഞാൽ ഇനി കായ്ക്കേണ്ട ആവശ്യമുണ്ടോ? ചക്ക മുക്തിയിലാണ്, പ്ലാവ് മുക്തനായിരിക്കുകയാണ്, ഇനി എന്താണ്, ഇനി കായ്ക്കില്ലായിരിക്കാം എന്ന് രസകരമായി ഗുരു പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ മറ്റൊരു സംഭാഷണം ഉണ്ടായിരിക്കുന്നതെന്ന് സ്വാതന്ത്ര്യ സമരം കൊടുമ്പരി കൊണ്ടു നിൽക്കുന്ന സമയത്താണ്. അപ്പോൾ എന്താണ്, പത്രങ്ങളിലും മാധ്യമങ്ങളിലും ഒക്കെ സ്വാതന്ത്ര്യ സമരത്തിന് ബ്രിട്ടീഷുകാരിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി എന്താണ് പത്രവാർത്തകളും ലേഖനങ്ങളും ഒക്കെ ധാരാളം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് രസകരമായ ഒരു പ്രസംഗം ഒരാൾ നടത്തി, ഗുരുവിൻ്റെ സവിധത്തിൽ ആണെന്ന് തോന്നുന്നു, അതോ അതിനെക്കുറിച്ച് മറ്റൊരാൾ പറയുക, രണ്ട് തരത്തിലും പറയുന്നുണ്ട്. എന്താണ്, ഘോരമായി ഒരാൾ പ്രസംഗിച്ചു, ഇന്ത്യയിലെ ഇന്ത്യക്കാർ എല്ലാവരും ഒരുമിച്ച് തുപ്പിയാൽ ഒഴുകിപ്പോകാന ഉള്ള അത്രയും ബ്രിട്ടീഷുകാരെ ഇന്ത്യയിലുള്ളൂ എന്ന് പറഞ്ഞു. ഇതാണ് ഇന്ത്യയിലെ ഇന്ത്യക്കാരൻ, അത് ശരിയാണ് അല്ലേ, ഈ സ്വാതന്ത്ര്യ സമരമൊന്നും ചെയ്യേണ്ട കാര്യമില്ല, ഇന്ത്യക്കാരെല്ലാവരും കൂടി ഒരുമിച്ച് തുപ്പിയാൽ ആ ഉമ്മുനീരിൽ ഒഴുകി പോകാനുള്ളത്ര ബ്രിട്ടീഷുകാരെ ഇന്ത്യയിൽ വന്നിട്ടുള്ളത് സത്യവുമാണ്. അവരെണ്ണത്തിൽ കുറവാണ്, പക്ഷെ അവരുടെ ബുദ്ധിയും ആയുധങ്ങളും ശക്തിയും ഒക്കെ ഉപയോഗിച്ചാണ് ബഹുഭൂരിപക്ഷം വരുന്ന ഈ ജനതയെ അടിമകളാക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് പറഞ്ഞത്, ഒരുമിച്ച് തുപ്പിയാൽ ഒഴുകിപ്പോകാനുള്ള ആളുകളെ ഈ ബ്രിട്ടീഷുകാരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഗുരു പറയും, ആ കാര്യമൊക്കെ ശരിയാണ്, ഒരുമിച്ച് തുപ്പിയാൽ ഒഴുകിപ്പോകാനുള്ള അത്രയും ആളുകളുള്ളൂ, പക്ഷേ എന്താണ് സായിപ്പനെ കാണുമ്പോൾ തുപ്പാനുള്ള തുപ്പൽ ആരുടെ വായിലും കാണില്ല എന്ന് പറഞ്ഞു. തുപ്പണമല്ലോ അല്ലേ, എന്താണ് ഉമ്മുനീര് വരണമല്ലോ. അപ്പോൾ എന്താണ് സായിപ്പനെ കണ്ടാൽ പേടിച്ച് ആരുടെ വായിലും ആ ഉമ്മുനീരുണ്ടാകില്ല എന്നതാണ് ഒരു പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളെ ചിന്തിപ്പിക്കുന്ന മറ്റൊരു സംഭാഷണം ഉള്ളത് ശവദാഹത്തെക്കുറിച്ചാണ്.
വളരെ സംശയമുള്ള കാര്യമാണ് അല്ലേ? മരണാനന്തരം എന്ത് ചെയ്യണം? ഈ ശരീരം ദഹിപ്പിക്കണമോ എന്നാ, അല്ലെങ്കിൽ കവറടക്കണമെന്നോ, പിന്നെന്താണ് പിന്നെ പള്ളിയിൽ കൊണ്ടുപോയി സിമിത്തേരിയിൽ അടക്കണമെന്നോ? ഇപ്പം എന്താണ് പലരും ഡൊണേഷനായിട്ട് എഴുതി വെക്കും, മെഡിക്കൽ കോളേജിൽ കൊടുക്കണം അല്ലേ, വിദ്യാർത്ഥികൾക്ക് പഠിക്കുന്നതിന് വേണ്ടി പലരുമൊക്കെ എന്താണ് അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. എഴുതി വെച്ചാൽ അവിടെ മരണത്തിന് ശേഷം അറിയിച്ചാൽ എന്ത് ചെയ്യും? അവിടെ നിന്ന് ആളുകൾ കൊണ്ടുവന്ന് ആ ബോഡി എടുത്തുകൊണ്ട് പോയി പഠിക്കാൻ ഉപയോഗിക്കും. പല രീതിയിൽ ഡെഡ് ബോഡി ഇങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യാം. അന്നും വലിയ സംശയമാണ്. അപ്പോൾ ഇത് കുഴിച്ചിടുന്നതാണോ ദഹിപ്പിക്കുന്നതാണോ എന്ത് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് എന്നാണ് ഗുരു എല്ലാത്തിനും സാമൂഹികമായ വിഷയങ്ങളിൽ ഇടപെട്ട് പരിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഇവിടെ എന്താണ് ഇതിനും ഒരു ഉത്തരം വേണം അല്ലേ? ആ ശവം ദഹിപ്പിക്കുന്നതാണോ കുഴിച്ചിടുന്നതാണോ നല്ലത് എന്ന് ഗുരുവിനോട് ചോദിച്ചു. ആരും പ്രതീക്ഷിക്കാത്ത ഉത്തരമാണ് അപ്പോഴുണ്ടായത്. എന്താണ്? ചക്കിലിട്ടാട്ടി തെങ്ങിന് വളമായിട്ടിടുക എന്ന് പറഞ്ഞു. ചക്കിലിട്ടാട്ടി തെങ്ങിന് വളമായിട്ടിടാൻ പറഞ്ഞു. എന്താണ്? എല്ലാവരും ഞെട്ടിപ്പോയി, അയ്യോ എന്ന് വെച്ചു. എന്താണ് ഇത്രയും ക്രൂരമായി വാക്കുകൾ പറയാൻ പാടുണ്ടോ? ചക്കിലിട്ടാട്ടുക എന്ന് വെച്ചാൽ നമ്മുടെ ഒരു കൈ മുറിഞ്ഞാൽ തന്നെ വേദനയാണല്ലേ. എന്താണ് ബോഡിയെ ചക്കിലിട്ടാട്ടുക എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കൂടി പറഞ്ഞു അയ്യോ എന്ന് പറഞ്ഞു. അപ്പോൾ ഗുരു ചോദിച്ചു എന്താ നോവുമോ എന്ന് ചോദിച്ചു. ഇതാണ് അയ്യോ എന്ന് വെച്ചാൽ അത് പാടില്ല എന്നുള്ള അർത്ഥം. എന്താ നോവുമോ? ശരീരം ജീവൻ പോയി കഴിഞ്ഞാൽ ആർക്കും വേദനിക്കാൻ ഒന്നും പാടില്ല. നമ്മളെ കൊത്തിയെറിഞ്ഞാലും ചക്കിലിട്ടാട്ടിയാലും എന്താണ് ഒന്നും സംഭവിക്കില്ല. പക്ഷെ അതിനെപ്പറ്റി ചിന്തിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. കാരണം എന്താണ്? ഇത് നമ്മുടെ ശരീരമാണ് അല്ലേ. ദേഹം വിട്ട് കഴിഞ്ഞാലും അതിനോടുള്ള മമത, ശരീരത്തോടുള്ള മമത, സ്നേഹബന്ധം, അല്ലെങ്കിൽ എൻ്റെ ബന്ധുവാണ്, എൻ്റെ മിത്രമാണ്, അല്ലെങ്കിൽ ഇത് ഞാനാണ് എന്നുള്ള മമത, ദേഹാത്മ ബുദ്ധി നിലനിൽക്കുകയാണ് അല്ലേ. ഗുരു പുഷ്പാഞ്ജലിയിൽ ഒരു മന്ത്രമുണ്ട്, ഓം ദേഹാത്മ ബുദ്ധി നിഹന്ത്രേ നമഃ. ഞാൻ എന്ന് പറയുന്ന ആത്മാവ് ഈ ശരീരമാണെന്നുള്ള ബുദ്ധിയെ നശിപ്പിക്കുന്നവൻ ആരാണോ അതാണ് ഗുരു എന്ന് പറയുന്നത്. അപ്പോൾ ദേഹബുദ്ധിയെ ഗുരു അവിടെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ്, ഞാൻ ദേഹമല്ല എന്ന അറിവിലേക്ക് മനുഷ്യ മനസ്സുകളെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് ആ ഈ ചക്കിലിട്ടാട്ടി തെങ്ങിന് വളമായിട്ട് ഉപയോഗിക്കാൻ പറഞ്ഞത്. എന്താണ് തെങ്ങിന് വളമാകുമല്ലോ? അപ്പോൾ എന്താ നോവുമോ എന്ന് ചോദിച്ചാൽ ഇതിന് ശേഷവും ഇത് കൊണ്ടുപോകുന്നതിൽ മമത ഇരിക്കുന്നല്ലോ, ഈ മമതയെ കൂടി നശിപ്പിക്കുന്നതിനാണ് ഒരു ഉത്തരത്തിൽ സംഭാഷണം ചെയ്തത്. അപ്പോൾ മരണാനന്തര ചടങ്ങിനെ സംബന്ധിച്ച് എന്താണ് അവിടെ കൂടിയവർക്ക് ഗുരുവിൻ്റെ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഉത്തരം പുതിയൊരു അറിവിനെ കൊടുത്തു. അതിനുശേഷം പറയുന്നു, പള്ളത്ത് രാമൻ എന്ന് പറയുന്ന ഒരു ശിഷ്യൻ, ഒരു കവി ഒരു കവിത എഴുതി. അതിൽ മിശ്രകാന്തി എന്നാണ് ഈ കവിതയുടെ പേര്. പണ്ടത്തെ ആ ഉപാധി എന്താണ് സമൂഹത്തിൽ പ്രതിഫലിക്കുന്ന കാര്യങ്ങളൊക്കെ കവിതാരൂപേണയും കഥാരൂപേണയൊക്കെയാണ് സമൂഹത്തിൽ അന്ന് പ്രതിഫലിച്ചിരുന്നത്. അപ്പോൾ അതിൻ്റെ വിഷയം മിശ്രകാന്തി എന്ന് കേട്ടാൽ, പേര് കേട്ടാൽ തന്നെ അറിയാം എന്തോ തമ്മിൽ മിശ്രം ചെയ്യുന്നുണ്ട്, തമ്മിൽ യോജിപ്പിക്കുന്നുണ്ട്. എന്താണ് അതിൽ മിശ്രകാന്തി എന്ന കവിതയെപ്പറ്റി ഗുരുവിൻ്റെ അടുത്ത് പറഞ്ഞ് കേൾപ്പിക്കുകയാണ്. സ്വാമി, ഇതിലെ നായകൻ ഈഴവനും നായകത്തി മുക്കോ സ്ത്രീയും ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ ആരാണ് അവർ തമ്മിലുള്ള പ്രണയവും, ഒരു ഈഴവനും ഒരു മുക്കോ സ്ത്രീയും തമ്മിലുള്ള പ്രണയവും വിവാഹവും ഒക്കെയാണ്. അത് സമൂഹത്തിൽ അന്ന് വളരെ ചർച്ചാവിഷയമായ ഒരു കാര്യമാണ്. അതാണ് ആ അപ്പോൾ ഗുരു പറഞ്ഞു, ആ ഈഴവനാണ് ഭർത്താവ് അല്ലേ, മുക്കോ സ്ത്രീയാണ് പ്രണയിനി. അപ്പോൾ ഗുരു പറഞ്ഞു, എന്താണ് ആ കൊള്ളാം, നല്ല ചേർച്ചയുണ്ട്, കള്ളും മീനും നന്നായി ചേരും എന്ന് പറഞ്ഞു. എന്താണ് കള്ളും മീനും നന്നായിട്ട് ചേരും? ഈഴവനാകുമ്പോഴെന്താണ് അവർ പ്രതിദാനം ചെയ്യുന്നത്? കള്ളാണ്. മുക്കോ സ്ത്രീ എന്താണ്? ഒരു മീനാണ് അല്ലേ വിളിക്കുന്നത്. അപ്പോൾ എന്താണ് കള്ളും മീനുമാണെങ്കിൽ നല്ല ചേർച്ചയുണ്ട് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ മറ്റൊരു യുക്തിയുള്ളത്, ഗുരു ഒരു വീട്ടിൽ വിശ്രമിക്കുമ്പോൾ ഒരു ചാരുകസേര കൊണ്ടിട്ട് കൊടുത്തു, പുതിയതായി പണി കഴിപ്പിച്ച ഒരു ചാരുകസേര. അതിൽ ആരും ഉപയോഗിച്ചിട്ടില്ല, ഗുരു വരുന്നതെന്നറിഞ്ഞിട്ട് എന്താണ് പ്രത്യേകമായി നിർമ്മിച്ചതാണ്. അപ്പോൾ അതിൻ്റെ ഇരിക്കുന്ന ഭാഗമൊക്കെ നല്ല ഈട്ടി കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അത് വിശേഷമായ ഈ ചാരുകസേരയെപ്പറ്റി അതിൻ്റെ ഉടമസ്ഥൻ ഗുരുവിനോട് വർണ്ണിച്ചു കൊടുക്കുകയാണ്. ഇതിരിക്കുന്ന ഭാഗമൊക്കെ നല്ല ഈട്ടിത്തടി കൊണ്ടാണ് കടഞ്ഞെടുത്ത് നിർമ്മിച്ചിരിക്കുന്നത്, കാലും ഒക്കെ നല്ല ഈട്ടിയാണ്, കൊള്ളാം എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് പിന്നെ ഒരു കാര്യം പ്രത്യേകം സൂചിപ്പിച്ചു, ഇതിൽ
ചാരുകസേര കിടന്നുറങ്ങുമ്പോൾ കാലെടുത്ത് മേളിലിട്ട് എന്താണ് ഈ പടിയിൽ വെക്കാം അല്ലേ, സൈഡിലുള്ള നീണ്ട പടിയിൽ എന്താണ് കാലെടുത്ത് വെക്കാം. അപ്പോൾ ഗുരുവിനോട് പറഞ്ഞു, ഈ കാല് വെക്കുന്ന ഭാഗം നിർമ്മിച്ചിരിക്കുന്നത് തെങ്ങൻ തടി കൊണ്ടാണ് എന്ന് പറഞ്ഞു. കാല് വെക്കുന്ന ഭാഗം എന്തുകൊണ്ടാണ്? തെങ്ങ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഗുരു ഇതിൻ്റെ ഉടമസ്ഥനോട് പറഞ്ഞു, അപ്പോഴെന്താണ് ഉറക്കത്തിലും കാല് തെങ്ങിൽ തന്നെ ഇരിക്കണമല്ലേ എന്ന് പറഞ്ഞു. ഉറക്കത്തിലും എന്ത് കാലെവിടെ തന്നെ വെക്കണം? തെങ്ങിൽ വെച്ചാലേ ഉറക്കം വരത്തുള്ളൂ. എന്താണ് ഇവരെപ്പോഴും തെങ്ങിലാണ് ഈഴവർ അല്ലേ. ഇപ്പം എന്താണ് ഉറക്കത്തിലും കാല് അവിടെ തന്നെ വെക്കണം അല്ലേ എന്നെന്താണ് ഗുരു ആ സംഭാഷണത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ അന്നത്തെ കാലത്ത് മനുഷ്യർക്ക് ധാരാളം വിശ്വാസങ്ങളുണ്ടായിരുന്നു. ക്ഷുരകൻ വന്ന് മാത്രമേ ക്ഷൗരം ചെയ്യാൻ പാടുള്ളൂ. തനിയെ മുടി വെട്ടുക എന്ന് പറഞ്ഞാൽ പരിഷ്കാരം അന്ന് തുടങ്ങിയിട്ടുണ്ട്. ചെറുപ്പക്കാരൊക്കെ എന്താണ് തനിയെ മുടി വെട്ടിക്കൂടാ, തനിയെ മീശ വെട്ടിക്കൂടാ, അതിനൊക്കെ അതൊരു താഴ്ന്ന കാര്യമായിട്ടാണ്, തൊഴിലായിട്ടാണ് കണക്ക് കൂട്ടിയിരുന്നത്. അതാണ് തനിയെ മുഖം വെട്ടുക അല്ലെങ്കിൽ മുടി വെട്ടുക എന്നൊക്കെ പറഞ്ഞാൽ ഷേവ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ മോശം കാര്യമാണ്. ഉയർന്ന ജാതിയുള്ളവരൊക്കെ എന്ത് ചെയ്യും, പൊതപ്പൊക്കെ പൊതിച്ച് ഏതെങ്കിലും പറമ്പിൽ പോയിട്ടിരിക്കും, അവൻ വരട്ടെ എൻ്റെ മുഖമൊക്കെ വടിക്കട്ടെ എന്ന് പറഞ്ഞ് അതാണ് ഒരഭിമാനം. അപ്പോൾ ചെറുപ്പക്കാരൊക്കെ എന്ത് ചെയ്തു, അവർക്ക് പല ജോലികളൊക്കെ ഉള്ളത് കൊണ്ട് തനിയെ ക്ഷുരകനെ കാത്തിരിക്കാനെന്നും അവർ മുറുന്നില്ല, അവർ തനിയെ ഷേവ് ചെയ്യാനും മുടി വെട്ടാനും ഒക്കെ തുടങ്ങി. അതൊരു കുറ്റമായിട്ട് എന്ത് ചെയ്തു, ഒരു കാരണവർ ഗുരുവിൻ്റെ അടുത്ത് എന്ന് പരാതിപ്പെട്ടു. സ്വാമി ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്കൊക്കെ എന്താണ് വളരെ നശിച്ചിരിക്കുന്നു, ഇവർക്കൊന്നും ഒരു ധാരണയുമില്ല, എന്താണ് കാര്യം തിരക്കിയപ്പോൾ തനിയെ ക്ഷൗരം ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. തനിയെ ക്ഷൗരം ചെയ്യുന്നത് എന്താണ്? ഏറ്റവും വലിയ മോശം കാര്യമാണ്. അപ്പോൾ ഗുരു പറഞ്ഞു, അത് കൊള്ളാം, തനിയെ ശൗചം ചെയ്യുന്നതിനേക്കാളും മോശമാണ്. വിസർജനത്തിന് ശേഷം എന്ത് ചെയ്യാറുണ്ട്? ശൗചം ചെയ്യുന്നത് തനിയെയാണ്, അതിനേക്കാളും മോശമാണോ തനിയെ ക്ഷൗരം ചെയ്യുക എന്ന് ഗുരു ചോദിക്കുന്നു. അന്നത്തെ കാലത്തിനുള്ള തിരുത്താണ്. ഇന്നെന്താണ്, ഇന്ന് ആർക്ക് വേണമെങ്കിൽ ക്ഷൗരം ചെയ്താൽ മുടി എങ്ങനെ കൊണ്ട് നടന്നാലും ആരും ഒന്നും ചോദിക്കാറില്ല. പക്ഷെ എന്താണ്, ഇതൊന്നും അന്ന് ശീലമില്ല. മനുഷ്യർക്ക് എന്താണ് ഉള്ള ശീലം വിട്ട് ചിന്തിക്കാനുള്ള പ്രാപ്തിയില്ല. ഗുരു അങ്ങനെ മനുഷ്യരെ പ്രാപ്തരാക്കി തീർക്കുന്നു. പിന്നെ പറയുന്നു ഗുരു, ഈ അനുകമ്പാദശകത്തിൽ പറഞ്ഞതുപോലെ അഹിംസയാണ് ഗുരുവിൻ്റെ പരമമായ സിദ്ധാന്തം അല്ലേ. കൊല്ലാവ്രതം ഉത്തമമാം, അതിലും തിന്നാവ്രതം എത്രയും ഉത്തമമാമെന്നാണ് ഗുരു സമൂഹത്തെ പഠിപ്പിച്ചത്. അപ്പോൾ പറയുന്നതാണ്, ഒരാൾക്കൊരു സംശയം, നമ്മൾ പശുവിൻ്റെ പാല് കുടിക്കും അല്ലെ, എല്ലാവരും കുടിക്കുന്നുണ്ട്, പാല് കുടിക്കും, പിന്നെ എന്താണ് മാംസം തിന്നാൽ? ന്യായമായ സംശയമല്ലേ. പശുവിൻ്റെ മാംസത്തിൽ നിന്ന് ഊറി വരുന്നതല്ലേ പാല്, അതും മാംസം തന്നെയല്ലേ, മാംസം ശരീരത്തിൽ നിന്ന് വരുന്നതല്ലേ. അപ്പം അത് കുടിക്കാമെങ്കിൽ എന്തുകൊണ്ട് മാംസം ഭക്ഷിച്ചുകൂടാ? എന്നാൽ പിന്നെന്താണ് പശുവിനെയും കൂടി കഴിക്കാമല്ലോ, തികച്ചും ന്യായമായ ചോദ്യമല്ലേ, എല്ലാവരും ചോദിക്കുന്നതാണ് അല്ലേ. മാംസം ഇഷ്ടപ്പെടുന്നവരെല്ലാവരും ഈ ചോദ്യം ചോദിക്കുന്നതാണ്. ഗുരുവിനോട് ചോദിച്ചു, പശുവിൻ്റെ പാല് കുടിക്കാമെങ്കിൽ എന്തുകൊണ്ട് മാംസം കുടിച്ചുകൂടാ? ഗുരു ചോദിച്ചു, ഒന്നേ ചോദിച്ചുള്ളൂ, അമ്മയുണ്ടോ എന്ന് ചോദിച്ചു. അമ്മ ഇല്ല, മരിച്ചുപോയി എന്ന് പറഞ്ഞു. വീണ്ടും ചോദിച്ചെന്താണ്, കുഴിച്ചിട്ടോ? അതിൽ തന്നെ എല്ലാം ഉണ്ട് അല്ലേ, കുഴിച്ചിട്ടോ അതോ കഴിച്ചോ അല്ലേ എന്നാണ് ചോദിക്കുന്നത്. അമ്മയുടെ പാൽ കുടിച്ചല്ലേ എല്ലാവരും വളരുന്നത്. എന്ന് വെച്ചെന്താണ്, ആരും അമ്മ മരിച്ചു പോയാൽ അമ്മയെ എടുത്ത് ഭക്ഷിക്കാറില്ലല്ലോ അല്ലേ, വേവിച്ച് കഴിക്കാറ്. അതുപോലെ തന്നെയാണ് പശുവിൻ്റെ പാല് കുടിക്കാം, പക്ഷേ എന്താണ് ക്ഷീരാദികളായിട്ട് എന്താണ് വേണ്ടി അവയെ ഉപയോഗിക്കാം എന്നല്ലാതെ എന്താണ് ഒരിക്കലും കൊന്ന് തിന്നുകൂടാ എന്നാണ് ഗുരു അവിടെ പറഞ്ഞു വെക്കുന്നത്. ഒരിക്കൽ ഒരു സന്യാസി ഒരാൾ സന്യാസത്തിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് ശിവഗിരിമഠത്തിൽ എത്തിച്ചേർന്നു. അപ്പോൾ എന്താണ് കാര്യം, എന്താണ് വീട്ടിൽ നിന്ന് ഭാര്യയുമായിട്ടൊക്കെ എന്താണ് പിണങ്ങി വഴക്കിട്ട് പോയി. ഇയാളൊരു ചെത്തുകാരനായിരുന്നു, ചെത്ത് തൊഴിലാളിയായിരുന്നു. ചെത്തി ചെത്തിയൊക്കെ എന്താണ് എന്തോ പ്രശ്നങ്ങളുണ്ടായി, വീട്ടിൽ നിന്ന് ഭാര്യയുമൊക്കെ ആയിട്ട് ഇണങ്ങി പിണങ്ങി വന്നു. ഇതൊന്നും ആർക്കും അറിയില്ല. എന്നാൽ മഠത്തിൽ വന്നിട്ടാണ് ഗുരുവിനെ കാണുന്നത്. അപ്പോൾ എന്താണ് അദ്ദേഹത്തിന് സന്യാസം വേണമെന്നാണ് അവരോട് എല്ലാവരോടും പറഞ്ഞു. അപ്പോൾ ശിഷ്യന്മാരൊക്കെ കൂട്ടി ഗുരുവിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് ഇദ്ദേഹം സ്വാമി സന്യാസത്തിന് വേണ്ടി ആവശ്യപ്പെടുന്നു, സന്യാസം കൊടുക്കണം എന്നെന്താണ് എല്ലാവരും റെക്കമെൻഡ് ചെയ്തു. അപ്പോൾ ഗുരു ചോദിച്ചു, എന്താണ് ചെത്തിൻ്റെ അയോധ്യാകാന്ഡം സന്യാസമാണോ എന്ന് ചോദിക്കും. ചെത്തിൻ്റെ അയോധ്യാകാന്ഡമാണോ സന്യാസം എന്ന് ചോദിച്ചിട്ട് എന്താണ് വീട്ടിൽ പോയി ഭാര്യയും കുടുംബത്തെയും ഒക്കെ നല്ലവണ്ണം നോക്കുവാൻ വേണ്ടി ഉപദേശിക്കുന്നു. അപ്പോൾ ധാരാളം ബലിയും ജന്തുഹിംസയും ഒക്കെ നിലനിന്ന കാലത്ത് ദൈവത്തിൻ്റെ പേരിലാണ് ബലിയും കർമ്മങ്ങളും ഒക്കെ നടത്തുക അല്ലേ. ഏതെങ്കിലും ക്ഷേത്രത്തിൽ ഒരു ദൈവം ഉണ്ടാകും, മൂർത്തി ഉണ്ടാകും, ദേവി ഉണ്ടാകും. ഈ ദേവിയുടെ പ്രീതിക്ക് വേണ്ടിയാണ്
ബലി നടത്തുക. അപ്പോൾ ബലി നിർത്തുന്നതിനെപ്പറ്റി എന്താണ്, ഗുരു എല്ലാവരോടും പോയി സംഭാഷണം ചെയ്തു, ഇതൊക്കെ എങ്ങനെ നിർത്താം, അന്ധവിശ്വാസമാണ് മനുഷ്യരെ പ്രാണികളെ ബലി കൊടുക്കുന്നത് നല്ലതല്ല, നമുക്കതുകൊണ്ട് ദോഷമേ ഉണ്ടാകൂ എന്നൊന്നും പറഞ്ഞിട്ട് എന്താണ് ആരും ചെവിക്കൊള്ളുന്നില്ല. ലാസ്റ്റ് പറഞ്ഞെന്താണ്, എല്ലാം ശരിയാണ് സ്വാമി, പക്ഷേ എന്താണ് ഈ ക്ഷേത്രഭാരവാഹികൾ ഇതിനൊന്നും സമ്മതിക്കുകയില്ല. ഭക്തജനങ്ങളുടെ ആവശ്യം എന്താണ്, രണ്ടു കൂട്ടർക്കും ആവശ്യമാണ് ബലി കൊടുക്കണം. ലാസ്റ്റ് എന്താണ്, ഭക്തന്മാർ പറഞ്ഞു ഞങ്ങൾ ബലി നിർത്താം എന്ന് വെച്ചാലും ഈ ക്ഷേത്രഭാരവാഹികൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് ഗുരു പറഞ്ഞു ഈ ക്ഷേത്രത്തിൻ്റെ ഭാരം വഹിക്കുന്ന ആരാണ്, തൂണുകളാണ് അല്ലേ, നമ്മളിവിടെ കെട്ടിടത്തിലിരിക്കുന്നു, ഈ കെട്ടിടത്തിൻ്റെ തൂണുകൾ ഭാരങ്ങളൊക്കെ വഹിച്ചുകൊണ്ടിരിക്കുന്ന ആരാണ്, ഈ സൈഡിൽ നിൽക്കുന്ന തൂണുകളാണ്, ക്ഷേത്രഭാരവാഹികൾ തൂണുകളല്ലേ, അവർക്കെന്താ അഭിപ്രായം എന്ന് ചോദിച്ചു. അങ്ങനെ പറഞ്ഞു ബലി വേണ്ട എന്ന് നിശ്ചയിച്ചു, ജന്തുക്കളെ കൊല്ലണ്ട എന്ന് നിശ്ചയിച്ചു. പിന്നെ പറഞ്ഞു അതിന് പകരം എന്ത് ബലി കൊടുക്കും, ഒരു സാധനം മാറ്റിക്കഴിഞ്ഞാൽ പകരം എന്തെങ്കിലും ബലി കൊടുക്കണമല്ലോ, എന്നാലും മുറിക്കാതിരിക്കാൻ വയ്യ അല്ലേ, അതെന്തെങ്കിലും മുറിച്ചിച്ചിരി രക്തമൊക്കെ കാണിക്കണം. അപ്പോൾ പറഞ്ഞു പൂശണിക്ക എന്ന് പറയുന്നത് കുമ്പളങ്ങ നല്ലതാണ് എന്ന് പറയും, ഉത്തമ പൂജയ്ക്ക് കുമ്പളങ്ങ മുറിച്ച് ബലി കൊടുക്കാം അല്ലേ, സാധാരണയൊക്കെ കണ്ടിട്ടുണ്ട്. ഇതാണ് ആടിനെ പറ്റില്ലെങ്കിൽ ആടിൻ്റെയും പോത്തിൻ്റെയും ഒക്കെ പ്രതീകമാണ് ഈ മുറിക്കുന്ന കുമ്പളങ്ങ, ഈ കുമ്പളങ്ങ മുറിച്ച് ബലി കൊടുക്കാം എന്ന് ഗുരുവിനോട് പറഞ്ഞു. അപ്പോൾ ഗുരു പറഞ്ഞു അത് വേണ്ട, കുമ്പളങ്ങ മുറിക്കണ്ട, പകരം എന്ത് കൊടുക്കാം, ബലി കൊടുക്കണം എന്ന് പറയുന്നവൻ്റെ മകനെ കൊടുത്താൽ മതി എന്ന് പറയും, ബലി കൊടുക്കണമെന്ന് പറയുന്നവൻ്റെ മകനെ കൊടുത്താൽ മതി, അത്രയ്ക്കിഷ്ടമാണെങ്കിൽ എന്ത് ചെയ്യാം, സ്വന്തം മക്കളെ ബലി കൊടുക്കുക, അതിനാർക്കും സന്നദ്ധരല്ല. അതോടുകൂടി അവിടുത്തെ ബലി അവസാനിച്ചു. അപ്പോൾ അന്ധവിശ്വാസങ്ങളെ ഗുരു തിരുത്തിക്കൊടുത്തു. പിന്നീട് മതപരിവർത്തനം ചെയ്യുന്നതിന് വേണ്ടി ക്രിസ്ത്യൻ പുരോഹിതന്മാരെന്ത് ചെയ്തു, ഗുരുവിൻ്റെ അരികിലേക്ക് വരുന്നുണ്ട്. ഗുരുവിനെ കൂടി മതപരിവർത്തനം ചെയ്ത് ക്രിസ്തു മതത്തെ ചേർക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത് അല്ലേ. അപ്പോൾ അത്തരൊരു ക്രിസ്തു മതത്തിൻ്റെ ആരംഭകാലം, കേരളത്തിലേക്കുള്ള പ്രവേശന കാലഘട്ടത്തിലാണ് ഗുരുവൊക്കെ സന്നിധാനം ചെയ്യുന്നത്. അപ്പോഴാണ് ക്രിസ്തു മത പുരോഹിതരൊക്കെ പാതിരിമാർ യാത്ര ചെയ്ത് ഗുരുവിനടുത്ത് വന്ന് മതപരിവർത്തനത്തെ പറ്റി സംഭാഷണം ചെയ്യുന്നു. അപ്പോൾ എന്താണ് അവസാന സംഭാഷണമൊക്കെ കേട്ടതിന് ശേഷം അവർക്ക് മനസ്സിലായി, ഇങ്ങനെയൊരു ഗുരു ജീവിച്ചിരിക്കുന്ന സ്ഥലത്തേക്കാണോ ഞങ്ങൾ ഈ മതപരിവർത്തനം ഒക്കെ ആയിട്ട് വരുന്നത്. ഇതാണ് പല കാര്യങ്ങളും അവർ ചെയ്യുന്ന തെറ്റുകളെക്കുറിച്ച് എന്താണ് അവർക്ക് ബോധ്യമുണ്ടായി. ഈ ഗുരുവൊക്കെ ഗുരുക്കൻ ഇതുപോലുള്ള ഗുരുക്കന്മാർ ജീവിച്ചിരിക്കുന്ന നാട്ടിലേക്ക് ഞങ്ങൾ വന്നാൽ ഞങ്ങളുടെ കയ്യിലുള്ള വിദ്യകളൊന്നും ചിലവാകില്ല എന്ന് ബോധിച്ചിട്ട് അവരെന്ത് പറഞ്ഞു, സ്വാമി ഞങ്ങളെയൊക്കെ അടിച്ച് പുറത്താക്കാനുള്ള പുറപ്പാടാണോ എന്ന് ചോദിച്ചു. ഞങ്ങളെയൊക്കെ എന്താണ് ഈ മതപരിവർത്തനത്തിന് വരുന്ന ഞങ്ങളെയൊക്കെ അടിച്ച് പുറത്താക്കുമോ എന്ന് ചോദിച്ചു. ഗുരു പറഞ്ഞെന്താണ്, നാം ആരെയും അടിച്ച് പുറത്താക്കില്ല, നമ്മുടെ കൂടെ ചേരുന്നില്ലെങ്കിൽ എല്ലാവരെയും അടിച്ച് അകത്താക്കുകയേ ഉള്ളൂ എന്ന് പറഞ്ഞു. എന്താണ് എല്ലാ മതങ്ങളെയും ഗുരു അടിച്ചകത്താക്കും എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ മഹത്തായ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ എന്ന മഹത്തായ സംസ്കാരത്തിലേക്ക് എല്ലാ മതങ്ങളെയും ഗുരു ഉൾക്കൊള്ളിക്കും എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അങ്ങനെ ആലുവയിൽ ഗുരു സർവമത സമ്മേളനം വിളിച്ചു ചേർത്തത് നമുക്കറിയാം. അപ്പോൾ അത്തരത്തിൽ എല്ലാ മതങ്ങളെയും അടിച്ചകത്താക്കും എന്നാണ് ഗുരു അവിടെ പ്രഖ്യാപിച്ചത്. ഗുരുവിൻ്റെ കൃതികൾക്ക് മറ്റു പല കൃതികൾക്കുമൊക്കെ എന്താണ് വ്യാഖ്യാനങ്ങൾ അന്ന് തന്നെ ഉണ്ടായിട്ടുണ്ട്. കുമാരനാശാൻ്റെ കൃതി, ഗുരുദേവൻ്റെ കൃതികളൊക്കെ എന്താണ് പ്രസിദ്ധമായ കൃതികൾക്കെല്ലാം പലരും വ്യാഖ്യാനം എഴുതുവാൻ ശ്രമിച്ചു. അപ്പോൾ പല വ്യാഖ്യാനങ്ങളും ഗുരുവിൻ്റെ മുമ്പിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണിച്ചിട്ട് ഗുരു വായിച്ച് കേട്ടിട്ട് ഗുരു ഒരാളോട് ചോദിച്ചത് എന്താണ്, ഇത് ഒറ്റിയർത്ഥം, ഇനി തീരർത്ഥം കേൾക്കട്ടെ എന്ന് പറഞ്ഞ് പകർക്കുക. സംഭാഷണം എന്താണെന്ന് ആദ്യമൊന്നും എനിക്ക് മനസ്സിലായി, ഇത് ഒറ്റിയർത്ഥം ആണ് ഇനി തീരർത്ഥം കേൾക്കട്ടെ എന്ന് പറഞ്ഞു. ഒറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സ്ഥലം അല്ലെങ്കിൽ എന്താണ് ഒരു ഏക്കർ പറമ്പ് തെങ്ങും ആദായം ഉള്ളതൊക്കെ സ്ഥലം ഒറ്റി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഏതാനും മാസങ്ങളിലേക്ക് അല്ലെങ്കിൽ ഏതാനും വർഷങ്ങളിലേക്ക് അതിലെ ആദായം തേങ്ങയും ഒക്കെ വെട്ടിയെടുക്കാനുള്ള അധികാരം കൊടുക്കുന്നതിനാണ് ഒറ്റി കൊടുക്കുക എന്ന് പറയുന്നത്. പിന്നെ ആ പറമ്പ് ആ സ്ഥലം തീറായിട്ട് എഴുതി കൊടുത്ത തീറാധാരം ചെയ്തു കൊടുത്താൽ എന്താണ് അത് സ്വന്തമാണ് അല്ലേ. അപ്പോൾ അതാണ് ഈ വ്യാഖ്യാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. ഇതെന്താണ് ഒറ്റി കൊടുത്തിരിക്കുന്ന അർത്ഥമാണ്. ഇതിലെന്താണ് ഈ കൃതിയുടെ ആശയം, മറ്റൊരാളിൽ നിന്ന് കടം വാങ്ങി പറയുകയാണ്, ഇനി തീരർത്ഥം കേൾക്കട്ടെ, മുഴുവനായിട്ടുള്ള അർത്ഥം കേൾക്കട്ടെ എന്ന് ഗുരു പറയുന്നു. അപ്പോൾ മനുഷ്യ മനസ്സിനെ രൂഢമൂലമായിരുന്ന വിശ്വാസത്തെ
അല്ലെങ്കിൽ അന്നുണ്ടായിരുന്ന സംസ്കാരത്തെയൊക്കെ എന്താണ് ഗുരു വാക്കിലൂടെ എങ്ങനെ പരിവർത്തനം ചെയ്തു എന്നെന്താണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാകും. ഒരാൾ ഗുരുവിന് വേണ്ടി നമസ്കരിച്ചപ്പോൾ കുറ്റിപ്പുഴ കൃഷ്ണപിള്ള സാറാണെന്ന് തോന്നുന്നു, പോക്കറ്റിൽ ഒരു ചെറിയ പുസ്തകം കിടക്കുന്നു അല്ലേ, അപ്പോൾ എന്താണ് പോക്കറ്റിൽ കിടക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഗുരു പറഞ്ഞു, കൃഷ്ണപിള്ള സാറ് പറഞ്ഞു, എന്താണ് ഇതൊരു പോക്കറ്റ് പുസ്തകമാണ്, ഒരു ഗീതയാണ്, ഭഗവത്ഗീതയുടെ പോക്കറ്റ് പുസ്തകമാണ്. അപ്പോൾ ഗുരു പറഞ്ഞെന്താണ് ഇതിട്ടാൽ പോക്കറ്റ് പോകുമല്ലോ എന്ന് പറഞ്ഞു. ഇതിട്ടാൽ എന്താണ് പോക്കറ്റ് പോകുമല്ലോ എന്ന് പറഞ്ഞു. എന്താണ് പോക്ക്? ജനന മരണങ്ങളിലേക്കുള്ള പോക്ക് അറ്റുപോകും എന്നാണ് അതിൻ്റെ അർത്ഥം. പെട്ടെന്ന് കേട്ടാൽ തോന്നുന്നു എന്താണ് ഈ പുസ്തകം കിട്ടാൽ പോക്കറ്റ് കീറിപ്പോകും എന്ന് വിചാരിക്കും. അപ്പം എന്താണ് അത്തരത്തിൽ ദയാർത്ഥങ്ങളോടുകൂടിയ സംഭാഷണം, ഇമ്പമുയർന്ന മാധുര്യമുയർന്ന നാനാ അർത്ഥങ്ങൾ ചിന്തിക്കാവുന്ന, എന്നാൽ സമൂഹത്തെ പുതിയ ഉണർവിലേക്ക് പുതിയ വെളിച്ചത്തിലേക്ക് നയിക്കുന്ന, എന്താണ് ആകാശത്തിൽ ഒരു നക്ഷത്രം പോലെ ദിശയറിയാതെ ദിക്കറിയാതെ വലയുന്ന ഒരു കപ്പലിന്, കപ്പലൊക്കെ എന്താണ് നടുക്കടലിൽ പെട്ടുപോയാൽ പ്രകാശമില്ലെങ്കിൽ ദിക്കറിയാൻ പറ്റാതെ കിടന്ന് കറങ്ങും, അങ്ങനെ കിടന്ന് കറങ്ങിയ ഒരു സമൂഹത്തെ നക്ഷത്രം പോലെ, എന്താണ് ഒരു ജീവതാരകം പോലെ ദിശാബോധം നൽകിയ ഉക്തികളാണ് എന്താണ് ഗുരുവിൻ്റെ ഓരോ വാക്കുകളും. ശ്രീനാരായണ ഗുരുദേവൻ്റെ ആശയ പ്രപഞ്ചത്തിൽ നക്ഷത്രങ്ങൾ പോലെ എന്താണ് ഗുരുവിൻ്റെ നർമ്മോക്തികൾ ആ നീല ആകാശത്തിൽ നിറഞ്ഞ് പ്രകാശിക്കുന്നു. ആ പ്രകാശത്തെ എന്താണ് നമ്മൾ കാണുവാനും സാംശീകരിക്കുവാനും ശ്രമിക്കുമ്പോൾ പുതിയ പുതിയ അറിവിലേക്ക്, നമ്മളിതുവരെ ചിന്തിക്കാത്ത പുതിയ വെളിച്ചത്തിലേക്ക് നമ്മുടെ ബുദ്ധിയെ മനസ്സിനെ ഈ സമൂഹത്തെ ആകവേ കൊണ്ടുചെന്നെത്തിക്കുവാൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ മഹിതമായ നർമ്മോക്തികൾക്ക് സാധിക്കും. ഇതെല്ലാം ആസ്വദിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ചെമ്പഴന്തി ഗുരുകുലത്തിൽ ഇത്രയും നേരം ഈ വൈകിയ വേളയിലും ശ്രവിച്ചിരിക്കുകയും ഇതിനുവേണ്ടി സംവിധാനം ഒക്കെ ഒരുക്കുകയും ചെയ്ത ശ്രീമദ് അഭയാനന്ദ സ്വാമികൾക്കും ഗുരുകുലം കാര്യദർശിയായി പ്രവർത്തിക്കുന്ന ശ്രീമദ് ശുഭാംഗാനന്ദ സ്വാമികൾക്കും സർവോപരി ഇവിടെ നിന്ന് ഈ വൈകിയ വേളയിൽ ഗുരുവിനോടുള്ള ഭക്തിയും ആകാംക്ഷയും കൊണ്ട് ഇത്രയും നേരം ഇരുന്ന പ്രിയങ്കരരായ ഗുരുഭക്തർക്കും ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ അനുഗ്രഹ വർഷം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഗുരുപാദങ്ങളിൽ സമർപ്പിക്കുന്നു.